നമസ്കാരം കൂട്ടുകാരെ, കഥയാരംഭിക്കുന്നത് പൂഴിക്കുന്നേൽ ഗ്രൂപ്പിന്റെ MD എബി സക്രിയയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. എബി അന്ന് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. എബിയുടെ പപ്പ മരിച്ചതിനു ശേഷം കുറച്ച് നാളുകളായിട്ടേയുള്ളൂ എബി ഈ കമ്പനി ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്തിട്ട്. അതിൻ്റെതായ ഉത്തരവാദിത്വമില്ലായ്മയും മറ്റും എബിയിൽ പ്രകടമായിരുന്നു. മൂർത്തി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കമ്പനി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിരുന്നത്. കല്യാണം കഴിഞ്ഞ് 3 മാസം മാത്രമായി എബി ഓഫീസിലെത്തിയാലും ഭാര്യയോട് സംസാരിക്കലും ഭാര്യയ്ക്കൊപ്പമുള്ള സ്വകാര്യ നിമിഷങ്ങൾ തന്റെ ലാപ്ടോപ്പിൽ റെക്കോർഡ് ചെയ്തെടുത്തത് പ്ലേ ചെയ്ത് കണ്ട് രസിക്കലുമാണ് പ്രധാനമായും ചെയ്യാറുള്ളത്. എബി എന്നും ഓഫീസിലെത്തി അത്തരത്തിൽ തങ്ങളുടെ സ്വകാര്യ വീഡിയോ കണ്ട് ഭാര്യയെ കോൾ ചെയ്തിരിക്കുമ്പോഴാണ് ഓഫീസിലേക്ക് പെട്ടെന്ന് ഇൻകം ടാക്സ് റെയ്ഡ് വരുന്നത്. ഓഫീസർ ബാമകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു അതിനായി എത്തിയത്. ഇൻകം ടാക്സ് റെയ്ഡിനെ പോലും കാര്യമായി എബി നോക്കിക്കണ്ടിരുന്നില്ല. എബിയുടെ ഉത്തരവാദിത്വമില്ലായ്മയൊക്കെ അവിടെ പ്രകടമായിരുന്നു. എബിക്ക് ഉത്തരവാദിത്വമില്ല, ഇപ്പോഴും കുട്ടികളെപ്പോലെ പെരുമാറുന്നു എന്നൊരു പരാതി എബിയുടെ മമ്മിക്കുമുണ്ട്. കല്യാണം കഴിച്ചാലെങ്കിലും ഓക്കെയാവും എന്ന് ചിന്തിച്ചായിരുന്നു എബി മമ്മി കല്യാണം കഴിപ്പിച്ചത്. പക്ഷേ ഇപ്പോ എബിയാണെങ്കിൽ ഭാര്യയെയും കെട്ടിപ്പിടിച്ച് വീട്ടിലിരിപ്പാണ് എന്നാണ് മമ്മിയുടെ പരാതി. എന്തായാലും ഓഫീസിൽ ഇൻകം ടാക്സ് റെയ്ഡ് നല്ല രീതിയിൽ അരങ്ങേറി. പക്ഷേ കാര്യങ്ങൾ എബിയുടെ കൈവിട്ടുപോയത് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എബിയുടെ പേഴ്സണൽ ലാപ്ടോപ്പ് കണക്കിൽ കൃത്രിമത്വം അനുഭവപ്പെട്ട് സീസ് ചെയ്യാൻ തയ്യാറായതോടെയായിരുന്നു. തന്റെ സ്വകാര്യ വീഡിയോയുള്ള ലാപ്ടോപ്പ് എബിക്ക് അങ്ങനെ ഇൻകം ടാക്സ് ഓഫീസറിന് കൊടുക്കാൻ പറ്റില്ലല്ലോ, എബി അതുകൊണ്ട് അത് തരാൻ പറ്റില്ലെന്ന് വാശി പിടിച്ചു. അതോടെ ആ ലാപ്ടോപ്പിൽ എന്തോ പ്രശ്നമുണ്ടാകും എന്നായി ഇൻകം ടാക്സ് ഓഫീസേഴ്സിന്റെ ഭാഷ്യം. ഓഫീസർ ബാമകൃഷ്ണനും എന്തായാലും അത് പിടിച്ചെടുക്കണം എന്ന ഘട്ടത്തിലേക്കെത്തി. പക്ഷേ അതിൽ തന്റെ പേഴ്സണൽ ഫയൽ മാത്രമേ ഉള്ളൂ എന്നിവ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. ഒടുവിൽ ആ ലാപ്ടോപ്പ് താൻ പേഴ്സണലായി പരിശോധിച്ചോളാം എന്ന് ബാമകൃഷ്ണൻ പറഞ്ഞപ്പോ ബാമകൃഷ്ണനായി ആ ലാപ്ടോപ്പ് എബി കൈമാറി. അവിടെ നിന്ന് തിരികെ പോകുന്ന വഴിയിൽ ഓഫീസർ ബാമകൃഷ്ണൻ തന്റെ ഒരു ബന്ധുവിനെ വിളിച്ചു. നവീൻ നാരായൺ എന്ന പേരുള്ള ആ ബന്ധു ഒരു റൈറ്റർ ഡയറക്ടർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ്. സാഗരൻ ചാമക്കാല എന്നുപേരുള്ള ഒരു പ്രൊഡ്യൂസർ ആൾ കോക്കിയായിട്ടുണ്ട്. അന്ന് സുന്ദർനാഥ് എന്നുപേരുള്ള ഒരു നടനോട് കഥ പറയാനായ ഒരു അവസരവും അയാൾക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അക്കാര്യം തന്റെ അങ്കിൾ കൂടിയായ ബാമകൃഷ്ണനോട് നവീൻ പറഞ്ഞു. കൂട്ടത്തിൽ ആക്ടർ സുന്ദർനാഥിന് എന്തോ ഇൻകം ടാക്സ് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞെന്നും അങ്കിള് ഇൻകം ടാക്സ് കമ്മീഷണറാണെന്ന് പറഞ്ഞപ്പോ അങ്കിളിനൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആക്ടർ ചോദിച്ചെന്നും നവീൻ വ്യക്തമാക്കി. ഇപ്പോ കഥ പറയാൻ പോകുന്നുണ്ട്, അങ്കിളും കൂടി വരാമോ എന്ന് നവീൻ ചോദിക്കുവാണ്. ബാമകൃഷ്ണന് പൊതുവെ സിനിമയോടും നടന്മാരോടും ഒരു ചെറിയ ഭ്രമമൊക്കെ ഉണ്ടായിരുന്നു. പോരാത്തതിന് തന്റെ ബന്ധു കൂടിയാണല്ലോ, താൻ കാരണം അവനൊരു ഗുണം കിട്ടിയാലോ എന്നുകൂടി ചിന്തിച്ച് ബാമകൃഷ്ണൻ ഓക്കെ പറഞ്ഞു. ഇതേ സമയം മറുവശത്ത് എബി തന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. ഇൻകം ടാക്സിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, മൂർത്തിയോട് ഞാൻ സംസാരിച്ചു, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നെ എന്നൊക്കെ എബിയുടെ മമ്മി ചോദിക്കുന്നുണ്ട്. വാവയെന്നാണ് മമ്മി എബിയെ വിളിക്കുന്നത് പോലും. ഇതൊക്കെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമായിരുന്നു എബിയുടെ ഭാര്യ റിമി മുകളിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് നിന്റെ ലാപ്ടോപ്പ് ഉണ്ടോയനാണോ നീ വിഷമിച്ചിരിക്കുന്നെ, നിന്റെ ലാപ്ടോപ്പിൽ അതിന് എന്തുണ്ടാവാനാ എന്ന് മമ്മി എബിയോട് ചോദിച്ചു. അത് കേട്ടതും റിമി ഞെട്ടിത്തെറിച്ചിരുന്നു. കാര്യം എബിയുടെ ലാപ്ടോപ്പിൽ അവരുടെ പേഴ്സണൽ വീഡിയോ ഉള്ള കാര്യം റിമിക്ക് അറിയാമായിരുന്നു. എബി അത് റെക്കോർഡ് ചെയ്ത് കാണുന്നതിന്റെ പേരിൽ റിമി പലവട്ടം എബിയോട് വഴക്കടിച്ചിട്ടുള്ളതുമാണ്. ഇതേ സമയം മറുവശത്ത് ബാമകൃഷ്ണൻ നവീനെ പിക്ക് ചെയ്തു. കാറിൽ കയറിയ നവീൻ തന്റെ സ്ക്രിപ്റ്റും ലാപ്ടോപ്പും പിൻസീറ്റിലേക്ക് വെച്ചു. അതേ പിൻസീറ്റിലായിരുന്നു എബിയുടെ ലാപ്ടോപ്പും ഉണ്ടായിരുന്നത്. വണ്ടി ഒരു കട്ടറിൽ വീണപ്പോ ലാപ്ടോപ്പിന് മുകളിലിരുന്ന നവീന്റെ സ്ക്രിപ്റ്റ് തന്നെ എബിയുടെ ലാപ്ടോപ്പിന് മുകളിൽ വന്നിരുന്നു. രണ്ടും ഒരേ ടൈപ്പ് ലാപ്ടോപ്പുമായിരുന്നു. ഇതേ സമയം മറുവശത്ത് വിവരമറിഞ്ഞിരുന്ന റിമി എബിയോട് തട്ടിക്കയറാനും ദേഷ്യപ്പെടാനും തുടങ്ങി. വീഡിയോ പുറത്തുപോയാൽ തന്നെ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് അവൾ വല്ലാതെ ക്ഷുഭിതയാകുന്നുണ്ടായിരുന്നു. ഓൾറെഡി അവളുടെ ലൈഫിൽ ഒരു വലിയ പ്രശ്നമുണ്ടായതാണ്. കോളേജിൽ അവളുടെ പുറകെ ഒലിപ്പിച്ച് നടന്ന പ്രശ്നക്കാരനായ ഒരു പയ്യനെ അവൾ പ്രേമം റിജക്ട് ചെയ്തതിന്റെ പേരിൽ അവളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് അവൻ അവളുടെ പപ്പയ്ക്ക് അയച്ചു കൊടുത്തു. അത് കണ്ട് ദേഷ്യപ്പെട്ടിട്ട് അവളുടെ പപ്പ അവളുടെ പഠിത്തം പോലും നിർത്തിയിട്ടായിരുന്നു എബിയോടൊപ്പമുള്ള കല്യാണം നടത്തിയത്. ഇപ്പോ ഇതെങ്ങാൻ ലീക്കായ ആലോചിച്ചിട്ട് അവളുടെ നിയന്ത്രണം വിട്ടു. എബിയാണെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആ ഇൻകം ടാക്സ് ഓഫീസർ ഒരു ജെന്റിൽമാനാ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും റിമി അടങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഒച്ചയും ബഹളവും കേട്ട് മമ്മി കൂടി അങ്ങോട്ടേക്ക് കടന്നു വന്നു. മമ്മി കാര്യങ്ങൾ അറിയാതിരിക്കാൻ എബിയാണെങ്കിൽ പരമാവധി ശ്രമിക്കുന്നുമുണ്ട്. മമ്മിയാണെ എന്തോ സൗന്ദര്യ പിണക്കമാണെന്ന് കരുതി റിമിയെ സമാധാനിപ്പിക്കാനും ശ്രമിക്കുന്നു. ഒന്നും രണ്ടും പറഞ്ഞ് കാര്യങ്ങൾ കൈവിട്ടു. നിയന്ത്രണം വിട്ട റിമി എബിയോടും മമ്മിയോടും കയർത്തു. അതോടെ മമ്മിയും തിരികെ പറഞ്ഞു. പിന്നെ അവിടെ അത് വലിയ വഴക്കിലേക്ക് പോകുന്ന ഘട്ടം വരെ എത്തി. ഒരു തരത്തിൽ മമ്മിയെ എബി പറഞ്ഞുവിട്ടു. പക്ഷേ റിമി അടങ്ങുന്നുണ്ടായിരുന്നില്ല. എനിക്കിപ്പോ തന്നെ ആ ലാപ്ടോപ്പ് കൈ കിട്ടണം, ഇല്ലേ താൻ ആത്മഹത്യ ചെയ്യും എന്ന് റിമി ക്ഷോഭത്തോടെ പറഞ്ഞു. മറ്റു വഴികളില്ലാതെ എങ്ങനെയെങ്കിലും ആ ലാപ്ടോപ്പ് തിരികെ കൊണ്ടുവരാൻ എബി വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്. ഇതേ സമയം കോടതിയിൽ ഒരു ഡിവോഴ്സ് കേസിന്റെ വിചാരണ നടക്കുകയാണ്. രഞ്ജിത്ത് എന്നും രശ്മിത എന്നും പേരുള്ള കപ്പിൾസ് തമ്മിലായിരുന്നു ഡിവോഴ്സ് കേസ് നടന്നിരുന്നത്. രഞ്ജിത്തിനു വേണ്ടി അനുകൂല സാക്ഷി പറയാൻ രഞ്ജിത്തിന്റെ കൂട്ടുകാരൻ കൂടിയായ ഡോക്ടർ ജയദേവൻ
ഉണ്ടായവനെ വക്കീല് കള്ളസാക്ഷിയായി കൊണ്ടുവന്നിരുന്നു. കോടതിയിൽ വെച്ച് ചോദ്യം ചെയ്തപ്പോ വക്കീല് പഠിപ്പിച്ച കള്ളം അതുപോലെ ഡോക്ടർ ജയദേവൻ പറഞ്ഞു. രശ്മിത ഭയങ്കരമായി മദ്യപിക്കുന്ന ആളാണ്. മദ്യവെച്ച് താഴെ വീണ് രശ്മിതയുടെ പല്ലുവരെ പോയിട്ട് തന്റെ ക്ലിനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയായിരുന്നു കള്ളങ്ങൾ കോടതിക്ക് മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും വെച്ച്. അത്തരത്തിൽ ഡോക്ടർ ജയദേവൻ കള്ളം പറഞ്ഞത് രശ്മിതയ്ക്ക് വലിയ അപമാനമായി തോന്നിയിരുന്നു. പോരാത്തതിന് ജയദേവനെ രഞ്ജിത്തിന്റെ കൂട്ടുകാരൻ എന്ന നിലയിൽ രശ്മിതയ്ക്ക് മുമ്പേ അറിവുള്ളതുമാണ്. രശ്മിതയെന്ന് ഡോക്ടർ ജയദേവനെ കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞപ്പോ രൂക്ഷമായൊന്നു നോക്കിയിരുന്നു. വിചാരണ കഴിഞ്ഞ സമയത്ത് മറുവശത്ത് ഓഫീസർ ബാമകൃഷ്ണനും നവീനും ബാമകൃഷ്ണന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തി. വണ്ടിയിലിരിക്കുന്ന ലാപ്ടോപ്പ് ബാമകൃഷ്ണൻ എടുത്തു. പക്ഷേ ഇതിനിടയിൽ കട്ടറിൽ വീണപ്പോൾ ലാപ്ടോപ്പിന് മുകളിലുള്ള സ്ക്രിപ്റ്റ് തെന്നി നീങ്ങി എബിയുടെ ലാപ്ടോപ്പിന്റെ മുകളിലേക്ക് പോയിരുന്നല്ലോ. അതുകൊണ്ട് എബിയുടെ ലാപ്ടോപ്പിന്ന് തെറ്റിദ്ധരിച്ച് ബാമകൃഷ്ണനെടുത്തത് നവീന്റെ ലാപ്ടോപ്പായിരുന്നു. മറുവശത്ത് എബിയാകട്ടെ ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിൽ ബാമകൃഷ്ണനെ കാണുവാൻ വേണ്ടി കാത്തുനിന്നു. അപ്പോഴാണ് പുറത്തേക്ക് റെയ്ഡിന് വന്ന മറ്റൊരു ഓഫീസർ വരുന്നത് എബി കാണുന്നത്. അയാൾ കടത്തു ചെന്ന് ബാമകൃഷ്ണൻ സാറിനെ കാണാൻ പറ്റുമോ, അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ കിട്ടോ എന്നൊക്കെ എബി അന്വേഷിച്ചെങ്കിലും അദ്ദേഹം തന്റെ ഫ്ളാറ്റിലേക്ക് പോയി, ഇന്നിനി ഇങ്ങോട്ട് വരില്ല എന്ന വിവരമായിരുന്നു എബിക്ക് കിട്ടിയത്. ഫോൺ നമ്പർ ചോദിച്ചിട്ടാണെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ കൊടുത്തതുമില്ല. അപ്പോഴേക്കും സമയം വൈകിട്ടായി കഴിഞ്ഞിരുന്നു. ഓഫീസിൽ വിളിച്ച മൂർത്തിയുടെ സഹായത്തോടെ ബാമകൃഷ്ണന്റെ അഡ്രസ്സും ഫോൺ നമ്പറും എബി സംഘടിപ്പിച്ചു. മറുവശത്താകട്ടെ ബാമകൃഷ്ണനും നവീനും കഥ പറയാനായി നടനും പ്രൊഡ്യൂസറുമുള്ള ഇടത്തേക്ക് അതിനോടകം വന്നെത്തിയിരുന്നു. ബാമകൃഷ്ണൻ പ്രശസ്ത നടനായ സുന്ദർനാഥിനെ പരിചയപ്പെട്ടു. സുന്ദർനാഥിന് ഇൻകം ടാക്സിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ബാമകൃഷ്ണനോട് വളരെ താല്പര്യത്തോടെ സുന്ദർനാഥ് സംസാരിക്കുന്നുമുണ്ട്. എന്തായാലും ഓരോന്ന് അടിച്ച ശേഷം ഇരുന്ന് കഥ കേട്ടാലോ എന്ന തരത്തിൽ സുന്ദർനാഥ് പറഞ്ഞപ്പോ ഏവരും അതിനൊക്കെ പറഞ്ഞു. അങ്കിള് കള്ളു കുടിച്ച പ്രശ്നമാ എന്ന് നവീൻ വാൺ ചെയ്തെങ്കിലും ഏയ് അതൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്നായിരുന്നു കൂടിയുണ്ടായിരുന്ന പ്രൊഡ്യൂസർ സാഗരൻ ചാമക്കാല പറഞ്ഞത്. സുന്ദർനാഥിന്റെ പക്കൽ കൂടിയ മദ്യമുണ്ടായിരുന്നു. അത് കണ്ടതോടെ ബാമകൃഷ്ണൻ വല്ലാതെ ഇൻട്രസ്റ്റഡ് ആയി. കുടിക്കുന്നതിന് മുമ്പ് ഒരു സെൽഫി എടുത്തേക്കാം എന്ന് പറഞ്ഞ് ബാമകൃഷ്ണൻ സുന്ദർനാഥിനൊപ്പം സെൽഫി എടുക്കാൻ നിൽക്കുമ്പോഴാണ് നമ്പർ കിട്ടിയേ ബി ബാമകൃഷ്ണനെ വിളിക്കുന്നത്. പക്ഷേ സെൽഫി എടുക്കാൻ നിന്നപ്പോ അത് ഡിസ്റ്റർബൻസ് ആയി തോന്നിയ ബാമകൃഷ്ണൻ കോള് കട്ട് ചെയ്തു. വീണ്ടും കോള് വന്നപ്പോ ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് പറഞ്ഞ് ബാമകൃഷ്ണൻ തന്റെ ഫോൺ എയ്റോപ്ലെയിൻ മോഡിലിട്ടു. മറുവശത്ത് ഡോക്ടർ ജയദേവനാകട്ടെ തന്റെ ക്ലിനിക്കിൽ തന്റെ കാമുകി മായയോട് സല്ലപിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഭർത്താവിന് ചെറിയ സംശയമുണ്ടെന്നാ തോന്നുന്നേ എന്നൊക്കെ മായ ജയദേവനോട് പറഞ്ഞപ്പോ ഏയ് അതൊക്കെ നിനക്ക് തോന്നുന്നതാ എന്ന് പറഞ്ഞ് ജയദേവൻ മായയെ സമാധാനിപ്പിച്ചു. പേഷ്യൻസ് ആരെങ്കിലും വന്നെങ്കിലോ എന്ന തരത്തിൽ മായ ചോദിച്ചപ്പോ ഇന്ന് ആരും വരില്ലെന്നും താൻ ഇന്ന് ആർക്കും തന്നെ അപ്പോയിന്റ്മെന്റ് കൊടുത്തിട്ടില്ല എന്നും ജയദേവൻ പറഞ്ഞു. കൂട്ടത്തിൽ ഇനി നിന്റെ ഭർത്താവ് എങ്ങാനും പറഞ്ഞ പ്രശ്നമായ നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്നേ. എന്റെ കള്ളസാക്ഷിയുടെ ഒറ്റ ബലത്തിലാ ഇന്ന് എന്റെ കൂട്ടുകാരൻ രഞ്ജിത്തിന്റെയും അവന്റെ ഭാര്യ രശ്മിതയുടെയും ഡിവോഴ്സ് ശരിയായത് എന്നും ജയദേവൻ അപ്പോ പറയുന്നുണ്ട്. പക്ഷെ ഇനി സുഷ്മിതയുടെ മുഖത്തെങ്ങനെ നോക്കുന്ന ആ വക്കീല് പറഞ്ഞു കേട്ട് അമ്മാതിരി കള്ളസാക്ഷ്യമാ, ഞാൻ ആ കോടതി പറഞ്ഞേ. ജയദേവൻ അത് പറഞ്ഞിരിക്കുമ്പോ പുറത്തൊരു കാർ വന്ന ശബ്ദം കേട്ടു. ഞാൻ അപ്പോയിന്റ്മെന്റ് ആർക്കും കൊടുത്തിട്ടില്ലല്ലോ, ഇതാരാ പിന്നെ എന്ന് പറഞ്ഞ് ജയദേവൻ പുറത്തേക്ക് നോക്കിയപ്പോ കാറിൽ വന്നിറങ്ങിയത് രശ്മിതയായിരുന്നു. രശ്മിതയെ കണ്ടതും ഭാര്യയുള്ള ജയദേവൻ അവിടെ വെച്ച് മായയെ കണ്ട പ്രശ്നമായാലോ എന്ന് ചിന്തിച്ച് അടുത്ത മുറിയിലേക്ക് മായയെ കയറ്റി ലോക്ക് ചെയ്ത് താക്കോലെടുത്ത് അടുത്തുള്ള കബോർഡിന്റെ മുകളിലേക്ക് ഇട്ടു. ശേഷം ഒന്നും അറിയാത്ത പോലെ ഇരിക്കാൻ തുടങ്ങി. അങ്ങോട്ടേക്ക് കടന്നു വന്ന ജയദേവനോട് വലിയ ദേഷ്യമുണ്ടായിരുന്ന രശ്മിതയാകട്ടെ ജയദേവനെ ചവിട്ടി വീഴ്ത്തി. മദ്യക്കുപ്പിയുമായി വന്നേ അവൾ ഞാൻ കള്ളുകുടിച്ച് ബോധം കെട്ട് വീണെന്നല്ലേ നീ പറഞ്ഞേ, നീ കുടിക്കടാ എന്ന് പറഞ്ഞ് ജയദേവനെ കൊണ്ട് അരക്കുപ്പി മദ്യം കുടിപ്പിച്ചു. ഇതെല്ലാം ഞെട്ടലോടെ മായ മുറിയിൽ നിന്ന് നോക്കിക്കാണുന്നുമുണ്ട്. പിന്നാലെ ജയദേവനോട് എഴുന്നേക്കാൻ രശ്മിത പറഞ്ഞു. ജയദേവൻ ഒരു തരത്തിൽ എഴുന്നേറ്റ് നിന്നു. മദ്യത്തിന്റെ കിക്ക് ജയദേവന്റെ തലയ്ക്ക് പിടിച്ചിരുന്നു. ബോധം കെട്ട് ജയദേവൻ നേരെ താഴെ തലയടിച്ചു വീഴുകയാണ്. തലപൊട്ടി ചോരിയൊഴുകാൻ തുടങ്ങി. അത് കണ്ടതും രശ്മിത വല്ലാതെ പേടിച്ചുപോയി. രശ്മിത ജയദേവനെ മുട്ടിവിളിച്ചെങ്കിലും ജയദേവൻ അനങ്ങുന്നുണ്ടായിരുന്നില്ല. അതോടെ ജയദേവൻ കൊല്ലപ്പെട്ടോ എന്ന് ഭയന്ന് രശ്മിത തിരികെ അപ്പാർട്ട്മെന്റിലേക്ക് വണ്ടി ഓടിച്ചു പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഭയന്ന് മായയും മുറിക്കുള്ളിലുണ്ടായിരുന്നു. രശ്മിത പോയതും മുറിയുടെ ജനൽ തുറന്ന് ജയദേവനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ മായ ശ്രമിച്ചെങ്കിലും ബോധം കെട്ടുകിടക്കുകയായിരുന്ന ജയദേവൻ അനങ്ങുന്നുപോലും ഉണ്ടായിരുന്നില്ല. ജയദേവൻ കൊല്ലപ്പെട്ടത് കണ്ട് മായയും ഭയപ്പെട്ടു. മറുവശത്ത് ഇതേ സമയം കള്ളുകുടി സദസ്സോടെ നവീൻ കഥ വായിച്ചുകൊണ്ടിരിക്കുവാണ്. നാലുപേരും മദ്യപിക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ സരസമായി മാറുന്നുണ്ടായിരുന്നു. ഇതേ സമയത്തായിരുന്നു ബാമകൃഷ്ണനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നതോടെ എബി ബാമകൃഷ്ണനെ കാണുവാൻ ബാമകൃഷ്ണന്റെ അപ്പാർട്ട്മെന്റിലേക്ക് എത്തുന്നത്. പക്ഷേ ബാമകൃഷ്ണൻ അപ്പാർട്ട്മെന്റിൽ ഇല്ലെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഓഫീസേഴ്സ് എബിയെ പറഞ്ഞയച്ചു. അതേ അപ്പാർട്ട്മെന്റിലായിരുന്നു രശ്മിത താമസിച്ചിരുന്നത്. എബിക്ക് പിന്നാലെ ആശങ്കപ്പെട്ട് രശ്മിത അപ്പാർട്ട്മെന്റിലേക്ക് കാറോടിച്ച് വന്നിറങ്ങി. താൻ കാരണം ഒരാൾ കൊല്ലപ്പെട്ടോ എന്നുള്ള ഭീതിയും ഒക്കെയും രശ്മിതയെ വല്ലാതെ പിടികൂടിയിരുന്നു. അപ്പാർട്ട്മെന്റിലെത്തിയ രശ്മിത ഭർത്താവ് രഞ്ജിത്തിനെ വിളിക്കാൻ കുറെ ശ്രമിച്ചെങ്കിലും രഞ്ജിത്ത് കോളെടുക്കുന്നുണ്ടായിരുന്നില്ല. കോടതിയിൽ വെച്ച് എന്നെ അത്രയും അപമാനിച്ചത്
ചെയ്തതല്ലേ, അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്ത. എല്ലാം അവസാനിക്കട്ടെ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ, പക്ഷേ തന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് രശ്മിത രഞ്ജിത്തിനൊരു മെസ്സേജ് അയച്ചു. അപ്പോഴേക്കും സമയം സന്ധ്യയായി കഴിഞ്ഞിരുന്നു. ബാമകൃഷ്ണൻ വരുന്നതും കാത്ത് എബി അപ്പാർട്ട്മെന്റിന്റെ വെളിയിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. എത്ര വിളിച്ചിട്ടും കോൾ കിട്ടുന്നുമില്ല. അതോടെ ബാമകൃഷ്ണന്റെ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു കയറിയാലോ എന്ന് ചിന്തിച്ച് എബി ആ ഫ്ളാറ്റ് കോമ്പൗണ്ടിലേക്ക് മതിലെടുത്ത് ചാടി. മറുവശത്താണെങ്കിൽ കഥ വായിക്കൽ തുടരുകയാണ്. ഏവരും മദ്യപിച്ച് ഒരുവിധം പോസായി കഴിഞ്ഞിരുന്നു. ഒരു കുപ്പി തീരുകയും ചെയ്തു. ബാമകൃഷ്ണൻ വീണ്ടും കുപ്പിയുണ്ടോ എന്ന് ചോദിച്ചപ്പോ പ്രൊഡ്യൂസർ കഞ്ചാവിട്ട് വാറ്റിയ വീരം കൂടിയ കുപ്പി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. പിന്നെ അതും കുടിച്ചുകൊണ്ടായി കഥാവായന. ഇതേ സമയം ബാമകൃഷ്ണന്റെ അപ്പാർട്ട്മെന്റിന് മുമ്പിലേക്ക് എത്തിയ എബി അത് കുത്തി തുറക്കാൻ വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. എതിർവശത്തെ ലേഡി എബിയെ കണ്ട് ആരാണെന്ന് തിരക്കി. അതോടെ താൻ ബാമകൃഷ്ണനൊപ്പം ജോലി ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞ് ഉരുണ്ടു കളിച്ച എബി ഒരു തരത്തിൽ അവിടെ നിന്ന് മാറുകയാണ്. ഈ സമയം ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ച് രശ്മിത അതിന് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു. മദ്യത്തിന്റെ ഗ്ലാസിലേക്ക് കീടനാശിനി കലർത്തി വെള്ളവും ചേർത്ത് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ രശ്മിത തയ്യാറായി നിന്നു. അപ്പോഴാണ് പുറത്ത് കള്ളൻ കള്ളൻ എന്ന ശബ്ദമൊക്കെ കേൾക്കുന്നത്. ഒച്ചകേട്ട് എന്താണെന്നറിയുവാൻ രശ്മിത പുറത്തേക്ക് ഇറങ്ങി ചെന്നു. അയൽവക്കക്കാരികളായ രണ്ട് സ്ത്രീകൾ ഓടി വരുന്നുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ കള്ളൻ കയറി, പോയി നോക്കാമെന്ന് പറഞ്ഞ് രശ്മിതയെയും പിടിച്ചുകൊണ്ട് രശ്മിത വരുന്നില്ലെന്ന് പറഞ്ഞെങ്കിലും നിർബന്ധിച്ചുകൊണ്ട് അവർ രശ്മിതയെ കൂട്ടിപ്പോയി. ആ തിരക്കിനിടയിൽ തന്റെ അപ്പാർട്ട്മെന്റിന്റെ ഡോറടയ്ക്കാൻ രശ്മിത മറന്നുപോയിരുന്നു. കള്ളൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഓടിച്ചിട്ടുകൊണ്ടിരുന്ന എബി ആ സമയമാണ് ഓടി ആ നിലയിലേക്ക് എത്തുന്നത്. ഫ്ളാറ്റ് തുറന്നു കിടക്കുന്ന കണ്ടതും എബി അതിനുള്ളിൽ കയറി. ഓടി അവശനായിരുന്ന എബി എല്ലാ ടെൻഷനും തലയിൽ കയറിയിരുന്നതുകൊണ്ട് ടേബിളിൽ ഒഴിച്ചു വെച്ചിരുന്ന ഡ്രിങ്ക് കണ്ട് അതെടുത്തങ്ങ് കുടിക്കുവാണ്. രശ്മിത വിഷം കലർത്തിയിരുന്ന അതേ ഡ്രിങ്ക് തന്നെ. പിന്നാലെ ടേബിളിൽ കിടന്ന രശ്മിതയുടെ ഐഡി കാർഡ് നോക്കി രശ്മിത ഒരു ഐടി കമ്പനിയിൽ ജോലി നോക്കുന്ന ജോലിക്കാരിയാണ് എന്നും എബി മനസ്സിലാക്കുന്നുണ്ട്. ഒരെണ്ണം കൂടി കുടിച്ചേക്കാം എന്ന് കരുതി എബി ഡ്രിങ്ക് മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് കള്ളനെ നോക്കിപ്പോയ രശ്മിതയും മറ്റും തിരികെ എത്തുന്നത്. പുറത്തുനിന്നും ആ സംസാരം കേട്ടതും ഡ്രിങ്ക് ടേബിൾ പുറത്തുവെച്ച് രശ്മിതയുടെ കട്ടിലിനടിയിൽ പോയി എബി ഒളിച്ചു. വീണ്ടും വന്നിരുന്ന രശ്മിത ആത്മഹത്യാ കുറിപ്പെഴുതി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മെസ്സേജ് കണ്ട് രഞ്ജിത്ത് അവളെ വിളിക്കുന്നത്. പേടിയുണ്ടല്ലേ രഞ്ജി എന്ന തരത്തിൽ അവൾ ചോദിച്ചതും രഞ്ജിത്ത് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നേ? ഒരു ഡിവോഴ്സ് ചോദിച്ചു എന്നല്ലാണ്ട് ഞാനെന്താ ചെയ്ത്? ആ വക്കീലല്ലേ ഓരോന്ന് പറഞ്ഞത്? ഒന്നും ചെയ്തില്ലേ? പിന്നെ കോടതിയിൽ എന്തിനാ? ഞാനൊരു കുടിയെത്തിയാണ് എന്ന തരത്തിൽ നിങ്ങൾ വരുത്തി തീർത്തേ? സംഭവം എന്തെന്നാൽ രഞ്ജിത്തും രശ്മിതയും രണ്ട് ജാതികളിൽപ്പെട്ടവരായിരുന്നു. അതിന്റെ പേരിൽ പ്രണയവിവാഹം കഴിഞ്ഞപ്പോ മുതൽ കുടുംബത്തെ പ്രശ്നങ്ങളുണ്ട്. 100,000 രൂപ ശമ്പളം വാങ്ങിയിരുന്ന ഒരു ഐടി ഉദ്യോഗസ്ഥയായിരുന്നു രശ്മിത. ഒടുവിൽ കോംപ്രമൈസ് ചെയ്തിട്ട് 30,000 രൂപ ശമ്പളത്തിന് കരിയർ വരെ സാക്രിഫൈസ് ചെയ്ത് രഞ്ജിത്തിനൊപ്പം രശ്മിതയ്ക്ക് ജീവിക്കേണ്ടി വന്നു. ഒരു വിഷയം വന്നപ്പോ രഞ്ജിത്ത് രശ്മിതയെ കൈയൊഴിഞ്ഞ് വീട്ടുകാരുടെ കൂടെ നിന്നു. അതായിരുന്നു അവരുടെ ഡിവോഴ്സിലേക്ക് ഒക്കെ നയിച്ചത്. കാര്യങ്ങൾ എണ്ണി എണ്ണി രശ്മിത പറഞ്ഞ് രഞ്ജിത്തിനോട് വഴക്കടിച്ചുകൊണ്ടിരുന്നു. ഇതൊക്കെ കട്ടിലിനടിയിൽ കിടന്ന് എബിയും കേൾക്കുന്നുണ്ട്. വിഷം കഴിച്ചിരുന്ന എബിക്കാണെങ്കിൽ വല്ലാതൊരു അസ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഈ സമയമാണ് കോൾ ചെയ്തുകൊണ്ടിരുന്ന രശ്മിത താൻ ഡോക്ടർ ജയദേവന്റെ ക്ലിനിക്കിൽ പോയതും ജയദേവനെ കൊന്നെന്നും അത് കഴിഞ്ഞ് തിരിച്ചുവന്ന് ആത്മഹത്യ ചെയ്യാൻ ഇരിക്കുവായിരുന്നു, ഡ്രിങ്കിൽ വിഷം കലർത്തി വെച്ചിരുന്നു എന്നൊക്കെ രഞ്ജിത്തിനോട് പറയുന്നത്. രഞ്ജിത്ത് അത് കേട്ട് ഷോക്കാവുന്നുണ്ട്. കൂട്ടത്തിൽ താൻ വിഷം കഴിച്ചു എന്ന് കേട്ട് എബിയും രശ്മിതയെ സമാധാനിപ്പിച്ച രഞ്ജിത്ത് താൻ ജയദേവന്റെ ക്ലിനിക്കിലേക്ക് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. ഈ മണ്ടത്തരമൊന്നും കാണിക്കല്ലേ എന്നും പറഞ്ഞു. രഞ്ജിത്തിനോട് ഇക്കാര്യങ്ങൾ പറയുമ്പോ ജയദേവന്റെ ക്ലിനിക്കിൽ പോയ കാര്യമൊക്കെ ബാൽക്കണിയിൽ നിന്നായിരുന്നു രശ്മിത പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അതുമാത്രം എബി കേട്ടതുമില്ല. താൻ വിഷം കഴിച്ചു എന്ന് കേട്ട് എബി ആകെ പാനിക്കായി. രഞ്ജിത്തിന്റെ കോൾ കട്ട് ചെയ്ത് രശ്മിതയാകട്ടെ താൻ മിക്സ് ചെയ്തിരുന്ന വിഷമടങ്ങിയ ഗ്ലാസ് എന്ന് ചിന്തിച്ച് എബി മിക്സ് ചെയ്തു വെച്ച ഡ്രിങ്ക് എടുത്ത് വാഷ് ബേസിനിലേക്ക് ഒഴിക്കുമ്പോ എബി അങ്ങോട്ടേക്ക് കടന്നു വന്നു. എബിയെ കണ്ട് രശ്മിത അലറി വിളിക്കാൻ പോയപ്പോ രശ്മിതയുടെ വാപുത്തി എബി അലറി വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ് താൻ കള്ളനല്ല ഒരു കമ്പനിയുടെ MD എന്നൊക്കെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് പറഞ്ഞു. കൂട്ടത്തിൽ അറിയാതെ താൻ രശ്മിത മിക്സ് ചെയ്തു വെച്ച വിഷമടങ്ങിയ ഡ്രിങ്ക് കഴിച്ച കാര്യവും വ്യക്തമാക്കി. എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ അവൻ പറയുന്നുണ്ടായിരുന്നു. രശ്മിതയാണെങ്കിൽ ആകെ പാനിക്കായി. ഒരു വശത്ത് ഒരു പ്രശ്നം, ഇപ്പോ ഇതാ വീട്ടിൽ അടുത്ത പ്രശ്നം. എബി തനിയെ പുറത്തു പോവാൻ നോക്കിയപ്പോഴാണെങ്കിൽ കള്ളനെ അന്വേഷിച്ച് അപ്പാർട്ട്മെന്റിലെ ആളുകൾ നടന്നുകൊണ്ടിരിക്കുവാണ്. എങ്ങനെയെങ്കിലും തന്നെ ആശുപത്രിയിൽ എത്തിക്കാനും ഇവിടെ വെച്ചെങ്ങാനും ഞാൻ മരിച്ച നമ്മളെപ്പറ്റി പല കഥകളും ആൾക്കാരുണ്ടാക്കും എന്നൊക്കെ എബി രശ്മിതയോട് പറഞ്ഞു. രഞ്ജിത്തിനെ വിളിക്കാൻ വേണ്ടി രശ്മിത നോക്കുന്നുണ്ടെങ്കിലും താഴെ വീണിരുന്ന ഫോൺ അതിനോടകം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എബിയെ സഹായിക്കാൻ രശ്മിത മഞ്ഞളും ഉപ്പും കലക്കി വേഗം കൊടുത്തു. പിന്നാലെ അവനോടായി പറഞ്ഞു, തന്നെ ഞാൻ ആശുപത്രി കൊണ്ടുപോവാം, പക്ഷെ എന്നെ ഇതിലേക്കൊന്നും വലിച്ചിടരുത്. തന്നെ ഹോസ്പിറ്റലിലാക്കിയിട്ട് അപ്പോ തന്നെ ഞാൻ പോരും. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഹോസ്പിറ്റലിലാക്കിയാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്നായിരുന്നു എബി പറഞ്ഞത്. എബി ഛർദ്ദിച്ചതുകൊണ്ട് എബിയുടെ ഡ്രസ്സിലൊക്കെ അഴുക്കായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ഡ്രസ്സിൽ പുറത്തിറങ്ങിയ കള്ളനാണെന്ന് കരുതി ഫ്ളാറ്റുകാരെ സംശയിക്കുകയും ചെയ്യും. തന്റെ ഭർത്താവിന്റെ ഒരു ടീഷർട്ട് എടുത്ത് എബിയെ ധരിപ്പിച്ച് ആരും കാണാതെ തന്റെ കാറിന്റെ ഡിക്കിയിലേക്കും കയറ്റി രശ്മിത എബിയെ അപ്പാർട്ട്മെന്റിൽ നിന്ന് പുറത്തിറക്കുകയാണ്.
ഇതേ സമയം മറുവശത്ത് ഒരു ഫോൺ വന്നതിനു ശേഷം നടനായ സുന്ദർനാഥ് ആകെ അസ്വസ്ഥനായിരുന്നു. അത്ര നേരം സിനിമയെപ്പറ്റിയൊക്കെ പറഞ്ഞിരുന്ന സുന്ദർനാഥ് മദ്യലഹരിയിലും മറ്റുമായി ഈ പടം ശരിയാവില്ലെന്നും ഇത് നടക്കില്ലെന്നും ഒക്കെ പറയുന്നുണ്ട്. ബാമകൃഷ്ണനും പ്രൊഡ്യൂസറും കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചു. അപ്പോഴാണ് സുന്ദർനാഥ് പറയുന്നത്, തന്റെ ഭാര്യയ്ക്ക് ഒരു ഡോക്ടറുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതിനുവേണ്ടി സുന്ദർനാഥ് ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ഏർപ്പാടാക്കി. അവൾ ഇന്ന് വൈകിട്ട് ഡോക്ടറുടെ ക്ലിനിക്കിലേക്ക് പോയി. 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചിറങ്ങി വന്നിട്ടില്ല. അത് ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വിളിച്ചു പറഞ്ഞു. മറുവശത്ത് ഒരു തരത്തിൽ കാറിൽ എബിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന സുഷ്മിതയാകട്ടെ ഡെക്കിയിൽ നിന്ന് എബിയെ മാറ്റി വണ്ടിയുടെ ഫ്രണ്ടിൽ കയറി. വണ്ടി മുമ്പോട്ട് പോകുന്ന സമയത്ത് വണ്ടിക്കകത്ത് അവൻ വാളുവെച്ചിരുന്നു. പക്ഷേ മുമ്പോട്ട് കാറോടിച്ചു പോയി രശ്മിത പോലീസ് ചെക്കിങ്ങിൽ ചെന്നുവിട്ടു. CI എബ്രഹാം തിരകന്റെയും സംഘത്തിന്റെയും മുമ്പിലായിരുന്നു രശ്മിക വന്നുവിട്ടത്. പന്തികേട് തോന്നി കോൺസ്റ്റബിൾ CIയെ വിളിപ്പിച്ചു. എബി ആരാണെന്ന് ചോദിച്ചപ്പോ ഭർത്താവാണെന്നും പാർട്ടിക്ക് പോയി വരാണെന്നും വീട്ടിലൊക്കെ പോകുന്ന ആള് മദ്യപിച്ച അവശതയിലായിപ്പോയി എന്നും രശ്മിത കളവ് പറഞ്ഞു. രശ്മിത കുടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതോടെ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് CI അവരെ പറഞ്ഞുവിട്ടു. മറുവശത്ത് ആക്ടർ സുന്ദർനാഥ് ആകട്ടെ തന്റെ പരിഭവങ്ങൾ ബാമകൃഷ്ണനോടും സാഗരൻ ചാമക്കാലയോടും പറയുകയാണ്. ക്ലിനിക്കിൽ കയറിയിട്ട് 2 മണിക്കൂറായി, അവളെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിലും അവൾ എത്തിയിട്ടുമില്ല. അവൾ കഫേറുണ്ടെന്ന് സുന്ദർനാഥ് തറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു. മദ്യലഹരിയിലായിരുന്ന ബാമകൃഷ്ണനാകട്ടെ എന്നിട്ടാണ് താൻ ഇവിടെ നിന്ന് മോങ്ങുന്നേ, നേരിട്ട് പോയി അവനിട്ട് 2 എണ്ണം കൊടുത്ത് ഇതൊക്കെ സോൾവ് ചെയ്യല്ലേ വേണ്ടേ എന്ന് പറഞ്ഞ് സുന്ദർനാഥിനെ പിരികേറ്റി. സാഗരൻ ചാമക്കാലയും അത് ഏറ്റുപിടിച്ചതോടെ ജയകൃഷ്ണന്റെ ക്ലിനിക്കിൽ പോയി ജയകൃഷ്ണനെ തല്ലണം എന്ന നിലയിലേക്ക് സുന്ദർനാഥും എത്തുകയാണ്. ഈ സമയമാണെങ്കിൽ കള്ളുകുടിച്ച് നവീൻ വാളുവെക്കുന്നുണ്ടായിരുന്നു. വാളുവെച്ച് കഴിഞ്ഞതും ഞാനും വരാമ്മാവ എന്ന് പറഞ്ഞ നവീൻ അങ്ങോട്ടേക്ക് വന്നു. നീ ശരിയാവൂല, അവൻ വന്നപ്പോ മുതലൊരു രാശി കുറവ എന്ന് പറഞ്ഞ് സുന്ദർനാഥ് ഒഴിഞ്ഞു മാറി. ആ സിനിമയിൽ നിന്നും ഒഴിഞ്ഞു. നവീൻ ദുഃഖത്തോടെ സുന്ദർനാഥിനെ നോക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് രശ്മിതയാകട്ടെ എബിയുമായി ആശുപത്രിയിലെത്തി. അറിയാതെ വിളിച്ചെന്നത് എന്ന് രശ്മിത പറഞ്ഞപ്പോ അറിയാതെയോ എന്നൊരു ചോദ്യമായിരുന്നു രശ്മിതക്കെതിരിടേണ്ടി വന്നത്. എബിയെ അവിടാക്കി പതിയെ രക്ഷപ്പെട്ടു പോകുവാൻ രശ്മിത ശ്രമിച്ചെങ്കിലും വിഷം കഴിച്ച ആളെ കൊണ്ടുവന്നതാണല്ലോ, അങ്ങനെ പോവാൻ പറ്റില്ല, പ്രോട്ടോകോൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റിയും നഴ്സും ഒക്കെ ചേർന്ന് രശ്മിതയെ അവിടെ പിടിച്ചിരുത്തി. ഡോക്ടർ വന്ന് കുഴപ്പമൊന്നുമില്ല, ആൾ ഒബ്സർവേഷനല്ല എന്ന മട്ടി പറഞ്ഞപ്പോ എങ്ങനെയാ പോവാന്ന് പറഞ്ഞ് രശ്മിത പോവാൻ നോക്കി. അതെങ്ങനെയാ പോകുന്നേ എന്ന മട്ടിലായി ഡോക്ടറുടെ സംസാരം. പ്രോട്ടോകോൾ ഉള്ളതാ, അവിടെ ഇരിക്കണം എന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടു. രശ്മിത അയാളുടെ വൈഫല്ലേ എന്ന് ചോദിച്ചപ്പോ വൈഫോ, ഞാൻ വൈഫൊന്നുമല്ല, അവൻ എന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞ് രശ്മിത ഒഴിഞ്ഞു മാറി കളിച്ചു. വിക്കി വിക്കി ഡോക്ടറോട് ഓരോന്ന് രശ്മിത പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറിന് മൊത്തത്തിൽ ഒരു വശപ്പിശക തോന്നി. പോലീസിൽ അറിയിച്ചിട്ടുണ്ട്, പോലീസ് വരുന്നവരെ ഇവിടെയിരുന്നു, അറിയാതെ വിഷം കഴിച്ചെന്നോ എന്ന് പറഞ്ഞ് സെക്യൂരിറ്റിയെ രശ്മിതയെ നോക്കാനേൽപ്പിച്ച് ഡോക്ടർ അവിടെ നിന്ന് മാറി. പിന്നാലെ സെക്യൂരിറ്റിയുടെ ഫോൺ വാങ്ങി രശ്മി ഭർത്താവ് രഞ്ജിയെ വിളിച്ചു. താനിവിടെ മെട്രോ ഹോസ്പിറ്റലിൽ വലിയ കുഴപ്പത്തില എന്ന് പറഞ്ഞ് രഞ്ജിയെ വിളിച്ച് രശ്മി രഞ്ജിയോട് വേഗം ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. ജയദേവന്റെ ക്ലിനിക്കിലേക്കപ്പോ പോവണ്ടേ എന്ന് രഞ്ജിത്ത് ചോദിച്ചപ്പോ ഇത് കഴിഞ്ഞിട്ട് പോകാം എന്നായിരുന്നു രശ്മി പറഞ്ഞത്. ഇതേ സമയം തന്നെ പോലീസ് കോൺസ്റ്റബിൾ എത്തി രശ്മിയിൽ നിന്നും എബിയിൽ നിന്നും തെളിവെടുപ്പ് നടത്തിയിരുന്നു. രണ്ടുപേരും പറയുന്ന മൊഴി വിഭിന്നമായതുകൊണ്ട് സംശയം തോന്നിയ കോൺസ്റ്റബിൾ CIയെ വിളിച്ചു. അതോടെ വഴിയിലെ തന്റെ ചെക്കിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നേരെ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയാണ്. വൈകാതെ CI സക്കറിയ തന്റെ കോൺസ്റ്റബിൾസിന്റെ ഒപ്പം ആശുപത്രിയിലെത്തി. രശ്മിതയെ കണ്ടു. നേരത്തെ കാറിൽ പോരുമ്പോ രശ്മിതയെ കണ്ടതാണല്ലോ, അപ്പോ എബി ഭർത്താവാണെന്നാണ് പറഞ്ഞിരുന്നതും നിലവിൽ അവൾ ഫ്രണ്ടാണെന്ന് പറയുന്നു. അതിലെ വൈരുദ്ധ്യം സക്കറിയ ചോദ്യം ചെയ്തു. രശ്മിത അതോടെ ഉരുണ്ടു കളിക്കാൻ തുടങ്ങി. ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് സാറേ, അത് പറയാൻ വന്നപ്പോ പെട്ടെന്ന് പേടിച്ചിട്ട് അങ്ങനെ തെറ്റിപ്പോയതാ എന്നൊക്കെ രശ്മിത പറഞ്ഞു. പിന്നാലെ സക്കറിയ ചോദിച്ചു, ആ അത് പറ, ശരിക്കും എന്താ നടന്നേ, അവൻ വിഷം കഴിച്ചതാണോ അതോ നിങ്ങൾ കഴിപ്പിച്ചതാണോ? ഉടൻ നേരത്തെ തെളിവെടുത്ത കോൺസ്റ്റബിൾ പറഞ്ഞു, അപ്പാർട്ട്മെന്റിൽ ചെന്നപ്പോ എങ്ങനെയോ വിഷം ഉള്ളിൽ ചെന്നാ പറഞ്ഞേ. ഓ, അപ്പോ വധശ്രമമാണ് കേസ്, എങ്ങാനും ആള് തട്ടിപ്പോയ ആജീവനാന്തം ജയിലിൽ പോകാം. സക്കറിയ അത് പറഞ്ഞതും രശ്മിത ഭയന്നു. സാറേ, ഞാൻ ഇപ്പൊ പറഞ്ഞത് നുണയ, അയാൾ എനിക്ക് അറിയ പോലുമില്ല, അയാൾ എന്റെ ഫ്ളാറ്റിൽ കയറിവന്ന് അയാൾ വിഷം കഴിച്ചെന്ന് പറഞ്ഞു, ആശുപത്രി കൊണ്ടുവരാൻ പറഞ്ഞു കരഞ്ഞു, അങ്ങനെ ഞാൻ കൊണ്ടുവന്നതാ എന്ന് രശ്മിത ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. ഓ, ഇപ്പൊ ഫ്രണ്ടും അല്ലാതായി, മൂന്നോപ്ഷനും കഴിഞ്ഞു, ഇനി മാറ്റി പറയാൻ പറ്റൂല, CI സക്കറിയ തമാശ രീതിയിൽ പറഞ്ഞു വെച്ചു. അപ്പോഴാണ് ICU ഒന്ന് മാറ്റി വേറെ കുഴപ്പമൊന്നുമില്ലാത്ത എബിയെ റൂമിലേക്ക് കൊണ്ടുവരുന്നത്. പോവാനിറങ്ങിയ CI സക്കറിയ കഴിക്കാനുള്ള ഭക്ഷണം വാങ്ങി സെക്യൂരിറ്റി വന്നതും അവിടെ നിന്ന് തന്നെ അത് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് റൂമിലേക്കും ചെന്നു. ഒരു തരത്തിൽ തന്റെ പേരിൽ പ്രശ്നമൊന്നും വരാതിരിക്കാൻ കള്ളങ്ങൾ പറഞ്ഞ് രശ്മിത സെറ്റാക്കി വെച്ചിരിക്കുന്നതാണല്ലോ. എബി നിലവിൽ കള്ളൻ എന്ന പോലെ ആയിരുന്നു മുദ്രകുത്തപ്പെട്ടിരുന്നത്. എബിക്ക് മേൽ കേസും വരും. കാര്യങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ CI സക്കറിയ പറഞ്ഞപ്പോ എബി ഒന്ന് ഞെട്ടി. പിന്നാലെ താനൊരു MD ആണെന്നും കള്ളനല്ലെന്നും ഒക്കെ എബി പറഞ്ഞു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രശ്മിയുടെ ഭർത്താവ് രഞ്ജിത്തും വന്നു ചേർന്നിരുന്നു. ഈ സമയത്താണ് അപ്പാർട്ട്മെന്റിൽ കയറിയ കള്ളന്റെ CCTV ക്യാമറ ദൃശ്യം ക്ലിയർ ഉള്ളത് കിട്ടിയെന്ന് കോൺസ്റ്റബിൾ പറയുന്നത്. ആ ദൃശ്യം CI സക്കറിയ നോക്കി. മതിലുചാടിക്കടന്ന് എബി
കളിയാണ് എന്ന് സക്രിയക്ക് മനസ്സിലായിരുന്നു. എട കള്ള, നീ മതിലടിക്കടന്ന് പിടിക്കപ്പെടുന്നായപ്പോഴല്ലേ ഇവളുടെ ഫ്ളാറ്റിൽ കയറി ആത്മഹത്യക്ക് ശ്രമിച്ചേ എന്ന് തരത്തി സക്രിയ ചോദിച്ചു. ആരാത്മഹത്യക്ക് ശ്രമിച്ചു, ഞാനോ എന്ന് പറഞ്ഞ് എബി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. രശ്മിത കള്ളക്കഥയുണ്ടാക്കി വെച്ചിരിക്കുവാണല്ലോ. രശ്മിതയ്ക്ക് നേരെയും എബി ഷൗട്ട് ചെയ്ത് പറഞ്ഞു. രശ്മിതയും തന്റെ കള്ളം സ്ഥാപിച്ചെടുക്കാൻ എബിക്ക് നേരെ ഷൗട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒടുവിൽ സി എ ഇടപെട്ടാണ് അതൊന്ന് പരിഹരിച്ചത്. താൻ കള്ളനാക്കപ്പെടും എന്ന സംഭവം വ്യക്തമായതോടെ എബി കളിമാറ്റി കളിച്ചു. രശ്മിതയും താനും തമ്മിൽ പരിചയമുണ്ടെന്നും രശ്മിത ഡിവോഴ്സ് ആവാൻ പോവുകയാണെന്നും ആവശ്യം ഡിസ്കസ് ചെയ്യാൻ രശ്മിത വിളിച്ചിട്ട് താൻ അപ്പാർട്ട്മെന്റിൽ പോയത് എന്നുമൊക്കെ എബി തട്ടിവിട്ടു. കൂട്ടത്തിൽ രശ്മിതയും രഞ്ജിത്തും തമ്മിലുള്ള പ്രശ്നങ്ങൾ രശ്മിത ഫോണിൽ സംസാരിച്ചത് എബി കേട്ടിരുന്നല്ലോ. രശ്മിത അത് തന്നോട് പറഞ്ഞിട്ടുള്ള പോലെ അവർ അടുപ്പമുള്ള പോലെ സ്ഥാപിച്ചെടുക്കുവാൻ എബി ശ്രമിച്ചു. താനിപ്പോ ധരിച്ചിരിക്കുന്നത് രഞ്ജിത്തിന്റെ ടീഷർട്ടാണെന്നും തന്റെ ഷർട്ട് രശ്മിയുടെ ഫ്ളാറ്റിലുണ്ടെന്നും ഒരു തെളിവിനു വേണ്ടി എബി കൂട്ടിച്ചേർത്തു. കാര്യങ്ങൾ തിരിയുവാണല്ലോ എന്ന് കരുതി രശ്മിക ആകെ പാനിക്കാവുന്നുണ്ടായിരുന്നു. രഞ്ജിത്ത് രശ്മികയെ ആശ്വസിപ്പിച്ചു. അങ്ങനെ പരസ്പരം തങ്ങളുടെ ഭാഗങ്ങൾ നീതീകരിക്കുവാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും ഓരോന്നോരോന്ന് പറഞ്ഞ് രശ്മിതയും എബിയും കള്ളങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ രശ്മിത പെടുമെന്ന ഘട്ടമെത്തി. പെട്ടെന്ന് രശ്മിത കളിമാറ്റി കളിച്ചു. താനും എബിയും തമ്മിൽ അടുപ്പമുണ്ടെന്നും ഡിവോഴ്സിന്റെ സമയത്ത് രഞ്ജിത്ത് കൂട്ടുകാരൻ ഡോക്ടർ ജയദേവനെ വെച്ച് കോടതിയിൽ വെച്ച് തന്നെ അപമാനിച്ചു. അത് സഹിക്കാൻ പറ്റാതെ താൻ എബിയെയും കൂട്ടി ജയദേവന്റെ ക്ലിനിക്കിൽ പോയെന്നും അവിടെ വെച്ച് താനും എബിയും കൂടി ജയദേവനെ കൊന്നുവെന്നും അതിനുശേഷം ഫ്ളാറ്റിലെത്തി വാക്കുതർക്കം ഉണ്ടായപ്പോഴാണ് ആത്മഹത്യാ ശ്രമമൊക്കെ നടന്നത് എന്നും അവൾ പറഞ്ഞു. അത് കേട്ടതോടെ എബി ഞെട്ടിത്തരിക്കുന്നുണ്ട്. രശ്മിത തന്നെ കൊലപാതക കേസിൽ കൂടി പ്രതിയാക്കും എന്ന് ഭയന്ന എബി അതോടെ സത്യസന്ധമായ കാര്യങ്ങൾ സി ഐയോട് പറഞ്ഞു. ഞങ്ങളിട്ട് വട്ടുകളിപ്പിക്കുന്നോടാ എന്ന് ചോദിച്ച് സി ഐ എബിയെ തല്ലാൻ പോയപ്പോ തന്റെ വീട്ടുപേരും താൻ ആരാണെന്നും എബി പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു കോൺസ്റ്റബിളിന് എബിയുടെ കുടുംബത്തെ അറിയാമായിരുന്നു. അവർ വലിയ ആൾക്കാരാ സാറേ എന്ന മട്ടിൽ അയാൾ പറഞ്ഞതും സി ഐ ഒന്നടങ്ങി. ഇത്രയും വലിയ ആളായ നീ എന്തിനാടാ കള്ളനെ പോലെ മതിലുചാടി അപ്പാർട്ട്മെന്റിൽ പോയത് എന്നായി സി ഐയുടെ ചോദ്യം. അതെല്ലാരോടും പറയാൻ പറ്റില്ലെന്നും സാറിനോട് തനിച്ചു പറയാമെന്നും എബി പറഞ്ഞു. പിന്നാലെ ബാക്കിയുള്ളവരെയൊക്കെ പുറത്തിറക്കി എബിയിൽ നിന്ന് സി ഐ കാര്യം മനസ്സിലാക്കി. തന്റെ തന്നെ സ്വകാര്യ വീഡിയോയുള്ള ലാപ്ടോപ്പ് എടുക്കാനാണ് എബി അപ്പാർട്ട്മെന്റിൽ പോയത് എന്ന് മനസ്സിലാക്കിയതും സി ഐ സക്രിയക്ക് ചിരിയായിരുന്നു വന്നത്. പ്രശ്നമൊന്ന് പരിഹരിച്ചു തന്ന 10 ലക്ഷം രൂപ തരാം എന്ന തരത്തിൽ എബി സക്രിയക്ക് വാഗ്ദാനം കൊടുത്തു. അതോടെ ഒക്കെ ഒതുക്കി തീർക്കാൻ സക്രിയ ശ്രമിക്കുകയാണ്. വീട്ടിൽ വിളിച്ച് ഭാര്യയോട് 10 ലക്ഷം രൂപ വരുന്ന ഒരു കാറ് നോക്കാൻ വരെ സക്രിയ പറഞ്ഞേൽപ്പിച്ചു. ഒടുവിൽ കേസ് മുഴുവനായും ക്ലോസ് ചെയ്യാൻ രശ്മിതയും വിളിച്ച് സമാധാനത്തോടെ സംസാരിച്ച് സക്രിയ നിൽക്കുമ്പോ ജയദേവനെ താനും എബിയും കൂടി കൊന്നു എന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പിന്മാറാൻ രശ്മിത തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. ഭയന്ന് രഞ്ജിത്താണെങ്കിൽ ഇവൾക്കിടയ്ക്ക് ഹാലൂസിനേഷൻ ഉണ്ടാവാറുണ്ട് സാറേ, ഇതൊക്കെ ഇവളുടെ തോന്നല എന്നൊക്കെ സി ഐയോട് പറയാനും നോക്കുന്നുണ്ടായിരുന്നു. എബിയാണെങ്കിൽ സാറ് ഇവൾക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നേ, എന്തേലും പ്രശ്നമുണ്ട്, ക്യാഷിന്റെ കാര്യം മറന്നേ കിട്ടോ എന്നുകൂടി പറഞ്ഞതോടെ സക്രിയ കൺഫ്യൂഷനിലായി. ഒരാളെ കൊല്ലുന്ന തമാശ പറയുവാണോ എന്നൊക്കെ തരത്തിൽ സക്രിയ അതൊരു തമാശയാക്കാൻ നോക്കിയപ്പോ താൻ തമാശ പറഞ്ഞതൊന്നുമല്ല, ജയദേവന്റെ ബോർഡ് ക്ലിനിക്കിൽ കാണും എന്ന് രശ്മിത തറപ്പിച്ചു പറഞ്ഞു. ഇതിനിടയിൽ ഒരു കോൺസ്റ്റബിള് വെളിവില്ലാതെ ഈ പെണ്ണുപോയി വല്ല മീഡിയക്കാരോടും പറഞ്ഞ കൂടുതൽ പ്രശ്നമാവും സാറേ എന്നൊക്കെ പറഞ്ഞതോടെ എന്തായാലും ആ ക്ലിനിക്കിൽ പോയി ക്രൈം നടന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം എന്ന് സി ഐ തീരുമാനിക്കുകയാണ്. എബിയെയും രശ്മിതയെയും കൂട്ടി പോലീസ് സംഘം നേരെ ക്ലിനിക്കിലേക്ക് പുറപ്പെട്ടു. അവരുടെ ഒപ്പം തന്നെ തന്റെ കാറിൽ രഞ്ജിത്തും. ഇതേസമയം മറുവശത്താകട്ടെ സുന്ദർനാഥും സംഘവും ജയദേവന്റെ ക്ലിനിക്കിലേക്ക് എത്തുകയായിരുന്നു. ഡോറ് തുറന്നു കിടക്കുന്ന കണ്ടതും അവർ അകത്തേക്ക് കയറി ചെന്നു. ആരോ വരുന്ന കണ്ട് അകത്തുണ്ടായിരുന്ന മായ പേടിച്ച് തുറന്നിരുന്ന ജനലടച്ച് ഒളിച്ചിരിക്കാൻ ആരംഭിച്ചു. വന്നു കയറി അവർ ജയദേവൻ തലയടിച്ച് ചോര വാർന്നു കിടക്കുന്ന കണ്ട് ഇവനെ ആരോ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്, അവന്റെ കയ്യിലിരിപ്പിന് ഇത് തന്നെ വേണം എന്ന് മട്ടി സംസാരിച്ച് ആഹ്ലാദിച്ചിരിക്കാൻ തുടങ്ങി. എന്തായാലും അവന് ബേഷായിട്ട് കിട്ടിയില്ലോ, ഇനി പോവാമെന്ന് പറഞ്ഞ് സുന്ദർനാഥ് തിരികെ പോവാൻ തുടരുമ്പോ ബാമകൃഷ്ണൻ നിങ്ങൾ എവിടുത്തെ നടനാടോ എന്നൊക്കെ ചോദിച്ച് ഇവനെ ഇങ്ങനെ വെറുതെ വല്ലൂരും തലേതും കൊണ്ട് വിട്ടിട്ട് പോവാൻ പോവുകയാണോ എന്ന് ചോദിച്ച് പിരികയറ്റി. ഇതേ സമയം പോലീസ് ജീപ്പും രഞ്ജിത്തിന്റെ കാറും ഒരേ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. രഞ്ജിത്തിന് നേരെ ഒരു ഷോർട്ട് കട്ട് അറിയാമായിരുന്നു. ഒരിടത്തെത്തിയപ്പോ രഞ്ജിത്ത് ഷോർട്ട് കട്ട് എടുത്തു. മറുവശത്ത് ബാമകൃഷ്ണനാണെങ്കിൽ ഇവനെ നമുക്ക് പൊക്കിയെടുത്ത് ആൾക്കാരുള്ള എവിടെയും കൊണ്ടുവെക്കാം, ഇവന് നല്ല തല്ല് കിട്ടിയത് ആൾക്കാർ കാണണം, ഇവൻ നാറണം എന്ന തരത്തിൽ പറഞ്ഞു. അത്തരത്തിൽ പ്രവർത്തിക്കാം എന്ന് സുന്ദർനാഥും പ്രൊഡ്യൂസർ സാഗരനും കൂടി തീരുമാനിച്ചതോടെ അവരുണ്ടായിരുന്ന വേസ്റ്റ് കോട്ടനൊക്കെ ജയദേവന്റെ വായിൽ കുത്തി നിറച്ച് അവർ ജയദേവനെ പൊക്കിയെടുത്ത് കാറിന്റെ ഡിക്കിയിലിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതൊക്കെ മായ റൂമിനുള്ളിൽ നിന്ന് നോക്കിക്കാണുന്നുണ്ടായിരുന്നു. വേഗത്തിൽ കാറോടിച്ച രഞ്ജിത്ത് അവർ പോയതിന്റെ പിന്നാലെയാണ് ക്ലിനിക്കിലേക്ക് വന്നെത്തുന്നത്. ക്ലിനിക്കിനകത്തേക്ക് കയറി ചെന്ന് അവൻ കണ്ടത് മറിഞ്ഞുകിടക്കുന്ന കസേരയും തറയിലെ ചോരപ്പാടുമായിരുന്നു. പക്ഷേ ജയദേവൻ അവിടില്ല. ആവശ്യമില്ലാതെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവണ്ടല്ലോ എന്ന് കരുതി തറയിലെ ചോരപ്പാട് തുടച്ച രഞ്ജിത്ത് താഴെ വീണ പേപ്പറുകളൊക്കെ എടുത്ത് പ്രശ്നമൊന്നും നടന്നില്ല
ഇല്ലാത്ത രീതിയിലേക്ക് അടുക്കി വെച്ച് അവിടെയൊക്കെ സെറ്റ് ചെയ്തു. രഞ്ജിത്ത് ഇതൊക്കെ ചെയ്യുന്നത് കണ്ട മായയാകട്ടെ രഞ്ജിത്ത് പ്രശ്നക്കാരനല്ലെന്ന് ചിന്തിച്ച് ഒച്ചയുണ്ടാക്കി രഞ്ജിത്തിനെ വിളിച്ച് വാതില് തുറക്കാൻ ആവശ്യപ്പെട്ടു. താക്കോല് ഷെൽഫിന്റെ മുകളിലുണ്ടെന്നും പറഞ്ഞു. മായ ആരാണെന്ന് രഞ്ജിത്ത് ചോദിച്ചപ്പോ താൻ ജയദേവന്റെ ഫ്രണ്ടാണ്, ഒരു പെണ്ണുവന്ന് ജയദേവനെ ആക്രമിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും പുറത്ത് പോലീസ് വരുന്ന ശബ്ദം കേട്ടിരുന്നു. മായയോട് മിണ്ടാതെ അകത്തിരുന്നു. പുറത്ത് പോലീസ് വരുന്നുണ്ട്, ഇവിടുത്തെ കാര്യം കഴിഞ്ഞാൽ ഉടനടി ഞാൻ വന്ന് തുറന്നോളാം എന്ന് പറഞ്ഞ് രഞ്ജിത്ത് അവിടെ നിന്ന് പുറത്തു കടന്നു. ശേഷം താൻ അപ്പോഴേ വന്നുള്ളൂ, അകത്ത് കയറിയിട്ടില്ല എന്ന മട്ടിൽ നിൽക്കാൻ തുടങ്ങി. പോലീസ് എത്തി രഞ്ജിത്തിനോട് നീ ഞങ്ങളുടെ പുറകെയല്ലായിരുന്നോ, എങ്ങനെ മുമ്പെത്തി എന്ന് ചോദിച്ചപ്പോ താൻ ഷോർട്ട് കട്ടിൽ വന്നതാണെന്ന് രഞ്ജിത്ത് പറഞ്ഞു. അകത്ത് പോയി നോക്കിയില്ലെന്ന് CI സക്രിയ തിരക്കി. ഇല്ലെന്നും സാറ് വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യായിരുന്നു എന്നായിരുന്നു രഞ്ജിത്ത് മറുപടി പറഞ്ഞത്. പിന്നാലെ അവരൊന്നിച്ച് ക്ലിനിക്കിന്റെ അകത്തേക്ക് കയറി. അവിടെയാണെങ്കിൽ അടിപിടി നടന്നതിന്റെയോ ജയദേവൻ തലയടിച്ചു വീണതിന്റെയോ ഒന്നിന്റെയും ലക്ഷണങ്ങളില്ല. ജയദേവനെയും കാണുന്നില്ല. രശ്മിതയാണെങ്കിൽ താൻ ജയദേവനെ ചവിട്ടിയെന്നും ജയദേവൻ തലയടിച്ചു വീണെന്നും ചോര വാർന്നതും ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിനുള്ള തെളിവുകളൊന്നും തന്നെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതോടെ രശ്മിത നുണ പറയുകയാണ്, ആലൂസിനേഷനാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ടതും പോലീസും തിരികെ പോവാൻ തയ്യാറെടുക്കുന്നു. രശ്മിതയെ ആ സമയം എബി രൂക്ഷമായൊന്ന് നോക്കി. പക്ഷേ കൂടുതൽ പ്രശ്നം വേണ്ടെന്ന് കരുതി ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് പോവാൻ നിന്ന് രഞ്ജിത്തിനെ വിളിച്ചു നിർത്തി. ചേട്ടാ, ഞങ്ങൾ തമ്മിൽ അടുപ്പുണ്ടെന്ന് ഞാനവിടെ വെച്ച് അപ്പത്തെ അവസ്ഥയിൽ നുണ പറഞ്ഞതാ. തനിക്കും മനസ്സാക്ഷിയുണ്ടോടോ, ഒന്നുമില്ലെന്നും താൻ മരിക്കാൻ പോയപ്പോ രക്ഷപ്പെടുത്തിയ ആളല്ലേ എന്ന് ചോദിച്ച് രഞ്ജിത്ത് ദേഷ്യപ്പെട്ടപ്പോഴേക്കും രശ്മിത വന്ന് ഇയാളോടൊന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. മറുവശത്ത് കഥ പറയാൻ പോയ നവീനാകട്ടെ അതും പാളി സിനിമയും നടക്കില്ല എന്ന അവസ്ഥയിൽ ദുഃഖത്തോടെ ലാപ്ടോപ്പും സ്ക്രിപ്റ്റും പിടിച്ച് വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലേക്ക് കയറാൻ പോകുമ്പോ കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന ഹൗസ് ഓണറും കൂട്ടാളിയും കൂടി നവീനെ പിടികൂടി. 45,000 രൂപയോളം നവീൻ വാടക കുടിശ്ശിക കൊടുക്കാനുണ്ടായിരുന്നു. അന്ന് നവീനോട് കലഹിച്ച ഹൗസ് ഓണർ നവീൻ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് നവീന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുക്കുകയാണ്. യാഥാർത്ഥ്യത്തിൽ അത് എബിയുടെ ലാപ്ടോപ്പാണല്ലോ, മാറി നവീന്റെ കയ്യിൽ പെട്ടതുമായിരുന്നു. എബിയുടെ ലാപ്ടോപ്പ് അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് ആ ഹൗസ് ഓണറുടെ കയ്യിലെത്തി. ഇതേ സമയം സുന്ദർനാഥും സംഘവും ജയദേവനെ ഒരു പാലത്തിൽ ഇറക്കി വെക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സുന്ദർനാഥിന് കോൾ വരുന്നത്. ഫിലിംഫെയർ അവാർഡിൽ സുന്ദർനാഥാണ് മികച്ച നടൻ എന്നറിയിച്ചുകൊണ്ടായിരുന്നു വധ. ബാമകൃഷ്ണനും സാഗരൻ ചാമക്കാലയും ഡോക്ടർ ജയദേവന്റെ ബോഡിയെടുത്ത് നേരെ താഴെ വെക്കാനായി പോയതും ജയദേവന് ശ്വാസമില്ലെന്ന് ബാമകൃഷ്ണൻ പറഞ്ഞു. അതോടെ അവരൊക്കെ പാനിക്കായി. കൊലപാതക കുറ്റത്തിനു കൂടി താൻ തൂങ്ങേണ്ടി വരുമോ എന്ന ഭയമായിരുന്നു സുന്ദർനാഥിന്. ബാമകൃഷ്ണന്റെ അവസ്ഥയും ഭയന്നുകൊണ്ട് തന്നെയായിരുന്നു. എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കാണും എന്നവർ സംസാരിച്ചു നിൽക്കുകയാണ്. ആ വഴിക്ക് CI സക്രിയയുടെ വണ്ടി വരുന്നത്. ദൂരെ നിന്നും പോലീസ് വണ്ടി വരുന്ന കണ്ടതും ബാമകൃഷ്ണൻ നെയ്സായി മുങ്ങി അവിടെ നിന്ന് ഒരു ബന്ധവുമില്ലാത്ത പോലെ മുമ്പോട്ട് നടന്നു. ബാമകൃഷ്ണൻ നടക്കുന്നത് വണ്ടിയിലുണ്ടായിരുന്ന എബി കാണുകയും ചെയ്തിരുന്നു. CI സക്രിയയാണെങ്കിൽ സുന്ദർനാഥ് നിൽക്കുന്നതും കണ്ടു. വണ്ടി നിർത്തിയ സക്രിയ സുന്ദർനാഥിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. തങ്ങൾ കാറ്റുകൊള്ളാൻ നിൽക്കുവാണ് എന്ന മട്ടിലായിരുന്നു സുന്ദർനാഥ് നിന്നത്. അവർ മദ്യപിച്ചിട്ടുള്ളതുകൊണ്ട് അങ്ങനെ വണ്ടി ഓടിച്ചു പോകാൻ പറ്റില്ലെന്ന് സക്രിയ പറഞ്ഞു. ഇതേ സമയം ബാമകൃഷ്ണനെ കണ്ടിരുന്ന എബിയാകട്ടെ സക്രിയയോട് ആ കാര്യം പറയാൻ ശ്രമിക്കുകയായിരുന്നു. കോൺസ്റ്റബിള് എബിയെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. ഒടുവില് സുന്ദർനാഥിനെയും സാഗറിനെയും താൻ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് സക്രിയ പറഞ്ഞു. കോൺസ്റ്റബിളിനോട് കാർ കൊണ്ടുവരാനും പറഞ്ഞു. പക്ഷേ ആ കാർ എടുക്കാൻ കോൺസ്റ്റബിൾ ഒരു ഭയം കാണിച്ചിരുന്നു. അപ്പോഴാണ് എബി വീണ്ടും സക്രിയക്ക് 10 ലക്ഷം ഓഫർ ചെയ്യുന്നത്. സാറേ, ബാമകൃഷ്ണൻ മുമ്പോട്ട് പോയിട്ടുണ്ട്, കാർ ഞാൻ കൊണ്ടുവരാം, പോകുന്ന വഴിയിൽ അയാളെയും കൂട്ടിക്കൊണ്ടുവരാം എന്ന് സക്രിയയോട് എബി പറഞ്ഞു. സക്രിയ അത് ഓക്കെ വെച്ച് കാർ എബി കൊണ്ടുവരും എന്ന മട്ടിൽ സുന്ദർനാഥിനോട് സംസാരിക്കുവാണ്. പക്ഷെ ഇവനൊരു കള്ളനാണെങ്കിലോ, ഇവന് കള്ളലക്ഷണമുണ്ട്, അത് ശരിയാവില്ലെന്നൊക്കെ സുന്ദർനാഥ് പറഞ്ഞുകൊണ്ടിരുന്നു. അവർ തമ്മിൽ അതിനെപ്പറ്റി സംസാരം നടക്കുമ്പോഴേക്ക് പ്രൊഡ്യൂസർ സാഗരൻ ചെറുതായൊന്നു മാറി നിന്ന് തനിക്കറിയാവുന്ന ഷാജി എന്ന ഗുണ്ടയെ വിളിച്ചു. കാറിന്റെ നമ്പറും മറ്റും പറഞ്ഞുകൊടുത്ത് കാർ വരുന്ന റൂട്ടും പറഞ്ഞ് അതിന്റെ ഡിക്കിയിൽ ഒരു സാധനമുണ്ട്, അതെടുത്ത് കായലിൽ കല്ല് കെട്ടി താത്തിയേക്ക് എന്ന് പറഞ്ഞു. ഷാജിയും സംഘവും ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞു. മറുവശത്ത് തർക്കം നീണ്ടുപോയപ്പോ ഇങ്ങനെ പോയാൽ ശരിയാവില്ലെന്ന് കരുതി എബി തന്നെ സുന്ദർനാഥിന്റെ കാറെടുത്ത് മുമ്പോട്ട് ഓടിച്ചു പോവുകയാണ്. അതോടെ പോലീസ് ജീപ്പിൽ സക്രിയയും സുന്ദർനാഥും സാഗരനും കയറി എബിയെ ഫോളോ ചെയ്യാൻ ആരംഭിച്ചു. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പെട്രോൾ പമ്പിൽ ബസിന്റെ മറവ് പറ്റി എബി ആ കാർ കയറ്റിയിട്ടു. ആ പെട്രോൾ പമ്പിൽ നിന്ന് സുന്ദർനാഥ് സ്ഥിരം പെട്രോൾ അടിക്കുന്നതായിരുന്നു. വണ്ടി കണ്ടതും അവിടുത്തെ സ്റ്റാഫിന് പരിചയമുണ്ടായിരുന്നതുകൊണ്ട് പുതിയ ഡ്രൈവറാണോ എന്ന മട്ടിൽ എബിയെ ചിന്തിച്ചവർ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ തുടങ്ങി. പോലീസ് വണ്ടി തന്നെ കടന്നു പോകുന്ന കണ്ടതും ബാമകൃഷ്ണൻ എങ്ങോട്ട് പോയി എന്നെബി നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു ഓട്ടോയിൽ
കയറാൻ പോകുന്ന ബാമകൃഷ്ണനെ എബി കാണുന്നത്. എബി ഓടിച്ചെന്ന് ബാമകൃഷ്ണനെ പിടിച്ചു നിർത്തി സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാമകൃഷ്ണന് എബിയെ ഓർമ്മയുണ്ടായിരുന്നില്ല. താൻ ആരാണെന്നും പാലത്തിന്റെ മുകളിൽ വെച്ച് ബാമകൃഷ്ണനെ കണ്ട കാര്യവും എബി വിശദീകരിച്ചു. പാലത്തിന്റെ മുകളിൽ വെച്ച് തന്നെ കണ്ടെന്ന് എബി പറയുന്നു കേട്ടതും ബാമകൃഷ്ണൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. പിന്നാലെ എബി തന്റെ അവസ്ഥയും ലാപ്ടോപ്പിലെ പ്രൈവറ്റ് വീഡിയോയുടെ കാര്യവും ലാപ്ടോപ്പ് കിട്ടിയില്ലേ ഭാര്യ ആത്മഹത്യ ചെയ്യും എന്നുള്ള കാര്യവുമൊക്കെ ബാമകൃഷ്ണനോട് പറഞ്ഞു. ഇന്നിനെ ഒരു മരണം കൂടി താങ്ങാനുള്ള കെൽപ്പെനിക്കില്ല എന്ന് പറഞ്ഞ ബാമകൃഷ്ണൻ ലാപ്ടോപ്പ് തിരികെ തരാമെന്ന് പറയുകയാണ്. ബാമകൃഷ്ണനെ തന്റെ വണ്ടിയിൽ ഡ്രോപ്പ് ചെയ്യാം എന്നും പറഞ്ഞ് എബി കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴേക്കും പെട്രോൾ പമ്പിൽ കുറെ വണ്ടി വന്ന് ബ്ലോക്കായി കഴിഞ്ഞിരുന്നു. പെട്രോൾ അടിച്ചെന്നും പണം കൊടുക്കാനും സ്റ്റാഫ് ആവശ്യപ്പെട്ടു. എബിയുടെ പക്കലാണെ പണമില്ല. ബാമകൃഷ്ണനോട് പണം കൊടുക്കാമോ എന്നും താൻ ഉടൻ തന്നെ അത് തന്നോളാം എന്നെബി പറഞ്ഞപ്പോ ബാമകൃഷ്ണൻ തന്റെ കാർഡ് കൊടുത്തു. അങ്ങനെ പണവും പേ ചെയ്തു. പിന്നാലെ കാറിനടുത്ത് എത്തിയപ്പോഴാണ് ബാമകൃഷ്ണൻ ഞെട്ടുന്നത്. സുന്ദർനാഥിന്റെ അതേ കാറ് തന്നെ, ജയദേവന്റെ ബോഡി, ഡിക്കിയിലുള്ള അതേ കാറ്. അതിൽ കയറാതെ പേടിച്ച് ബാമകൃഷ്ണൻ പോവാൻ തുടങ്ങി. അപ്പോഴാണ് അടുത്ത അബദ്ധം ബാമകൃഷ്ണൻ ഞെട്ടലോടെ മനസ്സിലാക്കിയത്. തന്റെ കാർഡിൽ നിന്നാണല്ലോ ആ വണ്ടിയില് ഇപ്പൊ പെട്രോൾ അടിച്ചത്. ഒരു സോളിഡ് എവിഡൻസ് കൂടിയായി. ബാമകൃഷ്ണൻ അത് പറയാനും പറ്റാതെ ദേഷ്യപ്പെട്ട് എബിയോട് സംസാരിച്ചു നിൽക്കെ വണ്ടി എടുത്തുകൊണ്ട് പോവാൻ സ്റ്റാഫ് വീണ്ടും പറഞ്ഞു. അതോട് ഗത്യന്തരമില്ലാതെ എബിയും ബാമകൃഷ്ണനും വണ്ടി കയറി പോവുകയാണ്. പോകുന്ന വഴിക്ക് ബാമകൃഷ്ണൻ പിന്നിലേക്ക് നോക്കി ഭയന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയം എബി പറഞ്ഞു, സത്യം പറഞ്ഞ സാറ് കാരണം എനിക്ക് കാറ് കിട്ടിയത്. അത് പറഞ്ഞ സാറെന്നല്ല, ഈ ലോകത്ത് ആരും വിശ്വസിക്കില്ല, ഞാനോ എന്നൊരു ഞെട്ടലോടെ ബാമകൃഷ്ണൻ ചോദിക്കുന്നുമുണ്ട്. പിന്നാലെ രാവിലെ തൊട്ട് തന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ബാമകൃഷ്ണനോട് എബി പറഞ്ഞു. മുഴുവൻ കേട്ടതും ബാമകൃഷ്ണന്റെ മുഖത്ത് ചെറിയൊരു ചിരി വന്നു. ബാമകൃഷ്ണൻ ഇനി ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞ് അന്ന് രാവിലെ തൊട്ടുള്ള ബാമകൃഷ്ണന്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ എബിയോടായി പറഞ്ഞു. ആ വണ്ടിയുടെ ഡിക്കിയിലാണ് ബോഡിയുള്ളതെന്ന് കേട്ടതും എബി ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. എബി വണ്ടി ചവിട്ടി നിർത്തി. അതോടെ ഈ കേസിൽ പെടാൻ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് എബി ബാമകൃഷ്ണനോട് തട്ടിക്കയറാനൊക്കെ തുടങ്ങി. ബാമകൃഷ്ണനും വിട്ടുകൊടുത്തില്ല. ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞേക്കുന്നതെന്താ, ജയദേവനെ നീയും ആ പെണ്ണും കൂടി കൊന്നല്ലേ, ഇതിപ്പോ കാര്യങ്ങൾ മുഴുവൻ പുറത്തു വന്ന നമ്മൾ എല്ലാവരും തൂങ്ങും, അതുകൊണ്ട് ഈ ബോഡി എങ്ങനെയും ഒഴിവാക്കണം. എബി അതിന് വിസമ്മതിച്ചു നിന്നപ്പോ എബി അടക്കം കുടുങ്ങുമെന്ന് പറഞ്ഞ് ബാമകൃഷ്ണൻ എബിയെ ഭീഷണിപ്പെടുത്തി. ലാപ്ടോപ്പും തരില്ലെന്ന് പറഞ്ഞതോടെ ആകെ കൺഫ്യൂഷനിലായി എബി. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഒടുവിൽ അതിന് സമ്മതിക്കുകയാണ്. ഒടുവിൽ ആളൊഴിഞ്ഞ ഒരിടത്ത് ബാമകൃഷ്ണനും എബിയും കൂടി ഡോക്ടർ ജയദേവന്റെ ബോഡി പൊക്കിയെടുത്ത് ഒരഴുക്ക് ചാലിൽ കൊണ്ടുകിടത്തി. ശേഷം അവിടെ നിന്ന് പോവാനാരംഭിച്ചു. മറുവശത്ത് പോലീസ് വണ്ടിയിൽ സുന്ദർനാഥും രശ്മിതയും സാഗരനും പോലീസുകാരും ചേർന്ന് എബി കൊണ്ടുപോയ കാറ് തിരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. മറുവശത്ത് രഞ്ജിത്ത് ആകട്ടെ ക്ലിനിക്കിൽ പോയി മായയെ രക്ഷപ്പെടുത്തി. മായയിൽ നിന്ന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് പരസ്പരം ഇന്ന് നടന്നതൊന്നും പുറത്തു പോവില്ലെന്ന ഉറപ്പിന്മേൽ മായയെ സുരക്ഷിതമാക്കി ഒരിടത്ത് രഞ്ജിത്ത് ഡ്രോപ്പ് ചെയ്തു. ഇതേ സമയം എബിയും ബാമകൃഷ്ണനും അപ്പാർട്ട്മെന്റിലെത്തിയിരുന്നു. ബാമകൃഷ്ണൻ അപ്പാർട്ട്മെന്റിൽ പോയി ലാപ്ടോപ്പ് എടുത്തു കൊണ്ടുവന്ന് എബിക്ക് കൊടുത്തു. എബിയും അത് തന്റെ ലാപ്ടോപ്പാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. താനത് തുറന്നുപോലും നോക്കിയിട്ടില്ല എന്ന് ബാമകൃഷ്ണൻ പറയുകയും ചെയ്തു. കാറ് സ്റ്റേഷനിലെത്തിക്കാൻ ബാമകൃഷ്ണനും എബിയും കൂടി അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. പക്ഷേ പോകുന്ന വഴിയിൽ ഷാജിയും സംഘവും അവരെ എതിരിടുകയാണ്. വണ്ടി തടഞ്ഞ് കാറിന്റെ ഡിക്കി അവർ പരിശോധിച്ചെങ്കിലും ഡിക്കിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതോടെ എന്തായിരിക്കും സംഭവം എന്നവർക്ക് കൺഫ്യൂഷനായി. അപ്പോഴാണ് പിൻസീറ്റിൽ ലാപ്ടോപ്പ് കാണുന്നത്. ലാപ്ടോപ്പ് ആയിരിക്കും പിടിച്ചെടുത്ത് കായലിൽ കെട്ടിത്താഴ്ത്താൻ പറഞ്ഞത് എന്ന് ചിന്തിച്ച ഷാജിയും കൂട്ടരും ആ ലാപ്ടോപ്പ് എടുത്തു. അതുമായി വണ്ടിയിൽ പോവാൻ തുടങ്ങി. ലാപ്ടോപ്പ് നഷ്ടപ്പെടുത്താൻ എബിക്ക് പറ്റില്ലല്ലോ. എബി പിന്നാലെ ഷാജിയുടെയും സംഘത്തിന്റെയും കാറിന് പിന്നാലെ വെച്ചു പിടിച്ചു. ഒരു ചേസിംഗ് തന്നെ ആരംഭിച്ചു. ഈ സമയം അഴുക്കുചാലിൽ വീണിരുന്ന് ജയദേവന് ബോധം തെളിഞ്ഞിരുന്നു. തലക്ക് പരിക്കേറ്റെങ്കിലും ജയദേവൻ മരണപ്പെട്ടിരുന്നില്ല. ജയദേവൻ എഴുന്നേറ്റ് നടന്ന് അടുത്തുള്ള തട്ടുകടയിലെത്തി മുഖം കഴുകാനൊക്കെ കുറച്ച് വെള്ളം ചോദിച്ചു. പക്ഷേ ആളൊരു പിച്ചക്കാരനാണെന്ന് കരുതി കടയുടമ ജയദേവനെ ആട്ടിയോടിക്കുകയാണ്. ഈ സമയമാണ് ആ തട്ടുകടയിലേക്ക് നവീന്റെ അടുത്തുനിന്ന് ലാപ്ടോപ്പ് വാങ്ങിയ ഹൗസ് ഓണറും സഹായിയും എത്തിച്ചേരുന്നത്. തട്ടുകടയുടെ ഒരു ഭാഗത്ത് വെച്ചിരുന്ന വെള്ളമെടുത്ത് ഡോക്ടർ ജയദേവൻ മുഖം കഴുകാനും മറ്റും ആരംഭിച്ചിരുന്നു. തട്ടുകടയിൽ കൃത്യം ഈ സമയം ഒരു പ്രശ്നവും അരങ്ങേറി. ബീഫിന്റെ ചാറിന്റെ പേരിൽ രണ്ടു കൂട്ടർ തമ്മിലുണ്ടായ പ്രശ്നമായിരുന്നു അത്. തെറ്റിദ്ധാരണകളുടെ പേരിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിപ്പടർന്ന് അതൊരു കൂട്ടത്തല്ലായി മാറി. ആ തല്ലിനിടയിൽ ഹൗസ് ഓണറും സഹായിയും കൂടി പെട്ടിരുന്നു. സഹായിയുടെ കയ്യിലുണ്ടായിരുന്ന എബിയുടെ ലാപ്ടോപ്പും തല്ലിനിടയിലേക്ക് വന്നു ചേർന്നു. മറുവശത്ത് പോലീസ് അംഗം ആകട്ടെ സിഐക്ക് മൂത്രമൊഴിക്കാൻ മുട്ടി റോഡ് സൈഡിൽ ഒതുക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷാജിയുടെ വണ്ടിയെ ചേസ് ചെയ്ത് സുന്ദർനാഥിന്റെ വണ്ടിയോടിച്ച് എബിയും ആവഴി കടന്നുപോകുന്നത്. അതോടെ പോലീസും ആ വണ്ടിയെ ചേസ് ചെയ്ത് പിന്നാലെ പോവാൻ തുടങ്ങി. തട്ടുകടയിൽ കൂട്ടത്തല്ല് നടക്കുമ്പോ മുഖം കഴുകുകയായിരുന്ന ജയദേവന്റെ ദേഹത്തേക്ക് ഒരാൾ വന്നു വീണു. അതോടെ ജയദേവനും ആ കൂട്ടത്തല്ലിലേക്ക് ചേർന്നു. സഹായിയുടെ കയ്യിൽ നിന്ന് ലാപ്ടോപ്പ് പിടിച്ചുവാങ്ങി ഒരാൾ അതും കൊണ്ട് ജയദേവനെ അടിച്ചു. ഇതിനിടയിൽ ചേസിനൊടുവിൽ കാറൊരു കായൽ പാലത്തിനു
മുകളിലെത്തിയതും ലാപ്ടോപ്പിലേക്ക് കല്ലുകെട്ടി ഷാജിയും സംഘവും അത് കായലിലേക്കെന്ന പോലെ വലിച്ചെറിഞ്ഞു. പക്ഷേ ലാപ്ടോപ്പ് കല്ലടക്കം ചെന്നു വീണത് ഒരു ചീനവലയിലായിരുന്നു. ലാപ്ടോപ്പ് കായലിലേക്ക് പോയി എന്ന രീതിയിൽ ചിന്തിച്ച് ഇബിയാകട്ടെ ചെന്നപാടെ നീന്തൽ അറിയില്ലെങ്കിലും കായലിലേക്ക് എടുത്തുചാടുകയാണ്. ഷാജിയും സംഘവും വണ്ടിയെടുത്തു പോയി. പോലീസ് സംഘവും അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. പോലീസ് കായലിൽ ചാടിയ എബിയെ നോക്കിപ്പോയ തക്കത്തിന് സുന്ദർനാഥും സാഗരനും ചേർന്ന് വണ്ടിയുടെ ഡിക്കിയിൽ ജയദേവൻ ഉണ്ടോ എന്ന് നോക്കി. ജയദേവൻ ഇല്ലെന്ന് കണ്ടതും അവർക്കൊരു ആശ്വാസം വന്നിരുന്നു. ഭാഗ്യവശാൽ കായലിലേക്ക് എടുത്തുചാടിയ എബിയെ അവിടുണ്ടായിരുന്ന തോണിക്കാർ രക്ഷപ്പെടുത്തി കരയിലെത്തിച്ചു. കൂട്ടത്തിലൊരു തോണിക്കാരൻ ചീനവലയിൽ വീണ ലാപ്ടോപ്പ് എടുത്ത് എബിയുടെ കയ്യിൽ കൊടുത്തു. എബിക്ക് സമാധാനമായി. എബി അപ്പോഴും കരുതിയിരുന്നത് അത് തന്റെ ലാപ്ടോപ്പ് ആണെന്നായിരുന്നു. പോലീസും ബാമകൃഷ്ണനും ഓടിയെത്തി എബിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ലാപ്ടോപ്പ് എബി ചേർത്തു പിടിച്ചിരുന്നു. മുമ്പിലേക്ക് നടക്കുമ്പോ സക്രിയ എബിയോട് ചോദിച്ചു, ഒക്കെ ഓക്കെ ആയില്ലേ? നാളെ രാവിലെ ക്യാഷ് വീട്ടിലെത്തിക്കുമല്ലോ. തോളത്ത് വെച്ചിരുന്ന കൈ തട്ടിമാറ്റി എബി പറഞ്ഞു, ക്യാഷോ? ഏത് ക്യാഷ്? അതിന് സാരം ചെയ്തിട്ട നിരാശനായി സക്രിയ നിന്നുപോയിരുന്നു. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ തട്ടുകടയിലെ കൂട്ടത്തലിന്റെ കാര്യം സക്രിയുടെ അടുത്ത് വന്നു പറയുന്നത്. കുറെ പേർ ആശുപത്രിയിലായി എന്നും അയാൾ പറഞ്ഞിരുന്നു. അവിടെ നിന്നും തെളിവെടുപ്പിനായി സി ഐ സക്രിയ ആശുപത്രിയിലെത്തി. കൂട്ടത്തലിൽ അടിയേറ്റ് ഡോക്ടർ ജയദേവൻ അവിടെ ഉണ്ടായിരുന്നു. സക്രിയ ജയദേവനെ ചോദ്യം ചെയ്തു. തട്ടുകടയിൽ അടി നടക്കുന്നതിന് മുമ്പ് ക്ലിനിക്കിൽ വന്ന് നിങ്ങളെ ആരെങ്കിലും ഉപദ്രവിച്ചിരുന്നോ എന്ന് സക്രിയ ചോദിച്ചപ്പോ രശ്മിതയെ നോക്കി ജയദേവൻ സത്യം പറയാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ അവിടുണ്ടായിരുന്ന രഞ്ജിത്ത് ഒരു പാട്ടുപാടി മായ അവിടുണ്ടായിരുന്ന സൂചന ജയദേവന് കൊടുത്തു. രഞ്ജിത്തിന് കാര്യമറിയാം എന്ന് മനസ്സിലാക്കിയ ജയദേവൻ കൂടുതൽ പ്രശ്നം വേണ്ടല്ലോ എന്ന് കരുതി തന്നെ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പോലീസിന് മൊഴി കൊടുക്കുകയാണ്. അതോടെ ജയദേവനെ അടിച്ച് താഴെയിടാൻ കാരണമായ ലാപ്ടോപ്പ് എവിടെ എന്ന് സക്രിയ കോൺസ്റ്റബിളിനോട് ചോദിച്ചു. അത് സ്റ്റേഷനിലുണ്ടെന്നായിരുന്നു കോൺസ്റ്റബിള് പറഞ്ഞത്. സക്രിയ അതോടെ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോന്നു. പുലർച്ചയോടെ എബി തിരിച്ച് വീട്ടിലെത്തുകയാണ്. നേരെ റമ്മിയുടെ മുമ്പിലേക്ക് ഹീറോയെ പോലെ നടന്നു ചെന്ന എബി, ഇന്നാ നിന്റെ ലാപ്ടോപ്പ്, വേണ്ടതെന്നു വെച്ചാ നീ തന്നെ ഡിലീറ്റ് ചെയ്യ്. അയാൾ ഇതൊന്ന് തുറന്നു നോക്കിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ റമ്മി, ഇനിയെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ കുറച്ച് ലേറ്റ് ആക്കി എടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് കുളിക്കാനായി പോയി. റമ്മി ലാപ്ടോപ്പ് ഓൺ ചെയ്തു. അത് ഓണായി വന്നതും അതിന്റെ വാൾപേപ്പർ കണ്ട് റമ്മി ഞെട്ടിയിരുന്നു. നവീന്റെ ഫോട്ടോ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. റമ്മിയുടെ ഓർമ്മകൾ കോളേജ് കാലഘട്ടത്തിലേക്ക് പോയി. റമ്മിയെ പ്രണയിച്ച് പുറകെ നടന്ന് ഒടുവിൽ റമ്മി നോ പറഞ്ഞപ്പോ റമ്മിയുടെ ഫോട്ടോ മോർഫ് ചെയ്ത് റമ്മിയുടെ അച്ഛൻ അയച്ചു കൊടുത്തത് അതേ നവീനായിരുന്നു. അന്ന് അതിന്റെ പേരിൽ റമ്മി നവീനെ തല്ലുക പോലും ചെയ്തിരുന്നു. അവനോട് തനിക്കൊരു പ്രേമമില്ലെന്ന് റമ്മി പറഞ്ഞപ്പോ, ഓഹോ, അങ്ങനാണെങ്കിൽ ഞാനൊരു സിനിമ എടുക്കുമ്പോ അതിലെ വില്ലത്തിൽ നീയായിരിക്കും എന്നൊക്കെ നവീൻ റമ്മിയോട് പറഞ്ഞിരുന്നു. റമ്മി ദേഷ്യത്തിൽ അത് ചിന്തിച്ചിരിക്കുമ്പോഴാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒരു ചായ എടുക്കുന്നു പറഞ്ഞ് എബി പുറത്തേക്ക് വരുന്നത്. റമ്മി തന്നെ രൂക്ഷമായി നോക്കിയിരിക്കുന്ന കണ്ട് ഇനി എന്താ പ്രശ്നമെന്നുള്ള രീതിയിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കി എബി പുറത്തേക്ക് വന്നു. റമ്മി ലാപ്ടോപ്പ് തിരിച്ചുവെച്ചു. ലാപ്ടോപ്പിന്റെ വാൾപേപ്പർ നവീന്റേതാണല്ലോ, അത് കണ്ട് എബി ഞെട്ടുന്നുണ്ട്. ഇതാരാ, ഫ്രണ്ടാണോ എന്ന് റമ്മി ചോദിച്ചപ്പോ പ്രശ്നമില്ലാതിരിക്കാൻ തൽക്കാലത്തേക്ക് ആണെന്ന് പറയലേ എബിക്ക് വഴിയുണ്ടായിരുന്നുള്ളൂ. വാൾപേപ്പർ വെക്കാൻ മാത്രം ഫ്രണ്ടാണോ എന്ന് ചോദിച്ചപ്പോ വളരെ തിക് ഫ്രണ്ട്സ് ആണ് എന്ന മട്ടിൽ എബി സംസാരിച്ചു. എബിയുടെ ആ വർത്താനമൊക്കെ റമ്മി രോഷത്തോടെയായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ കല്യാണത്തിന് വരാനിരുന്നത് തിരക്കാരണം, അവന് വരാൻ പറ്റിയില്ല, നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന് പക്ഷെ അവൻ പറഞ്ഞിട്ടുണ്ട്. ആ ലാപ്ടോപ്പ് തന്നെ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് എബി ആ ലാപ്ടോപ്പിൽ പിടിച്ചു. നിങ്ങളുടെ ഫ്രണ്ട് എന്താ ചെയ്യുന്നത്? ഫിലിം ഡയറക്ടറാണോ? റമ്മി ചോദിച്ചു. പിന്നെ നീ ഈ വാൾപേപ്പർ ഉണ്ടല്ലേ, അതിലെ ഫോട്ടോ കണ്ടില്ലേ, അവനൊരു ഡയറക്ടറാ, ഇന്നലെ അവന്റെ സിനിമയുടെ കഥ ഞാൻ കേട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ അഭിനയിച്ച് ലാപ്ടോപ്പ് എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാൻ എബി ശ്രമിച്ചുകൊണ്ടിരുന്നു. റമ്മി വീണ്ടും ചോദിച്ചു, ലവ് സ്റ്റോറിയാണോ? എബി പറഞ്ഞു, പിന്നല്ലാതെ, നല്ല ഒന്നാം തരം ലവ് സ്റ്റോറിയാ. അതില് നായകൻ നായകനെ തേക്കുന്ന ഒരു സീനുണ്ട്. ഇതുപോലൊരു നായകനെ ഞാൻ കണ്ടിട്ടില്ല. അലവലാതി, അവളെന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ, ഇടിച്ച് എന്നൊക്കെ കഥയടിച്ച് എബി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരുന്ന റമ്മിക്ക് ഉള്ളിൽ രോഷം മാളിക്കത്തിയിരുന്നു. എബി ഉണ്ടാക്കി പറയുന്നതാണെങ്കിലും റമ്മിക്ക് അതറിയില്ലല്ലോ. ഞാൻ ഈ പടം പ്രൊഡ്യൂസ് ചെയ്താലോ എന്ന് ആലോചിക്ക, എന്താ റമ്മിയുടെ അഭിപ്രായം? എബി അത് ചോദിച്ചതും ദേഷ്യം കൊണ്ട് തിളച്ചിരുന്ന റമ്മി ആ ലാപ്ടോപ്പ് തന്നെ എടുത്ത് എബിയെ ഒറ്റയടിയടിക്കുകയാണ്. എബി മമ്മി എന്ന് അലറി വിളിച്ചിരുന്നു. മറുവശത്ത് ഇതേ സമയം സക്രിയ സ്റ്റേഷനിലേക്ക് എത്തി. അടി നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ എബിയുടെ ലാപ്ടോപ്പ് സക്രിയ ഓൺ ചെയ്തു. അത് എബിയുടെ ലാപ്ടോപ്പാണെന്ന് കണ്ടതും സക്രിയയുടെ മുഖത്ത് വല്ലാത്തൊരു ചിരി വന്നു. സക്രിയ പറഞ്ഞു, ഇത് നീ എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചെടുക്കാൻ കുറച്ച് കാലം നടക്കേണ്ട വരും. ആ ദൃശ്യത്തോടെ മേ ബി കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ കോമഡി ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.